ഒരു ഗ്രാമം അതിൻ്റെ അടുത്തുള്ള കടലിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഒരു പ്രത്യേകതരം ജീവികൾ ഉണ്ടായിരുന്നു. മനുഷ്യർക്ക് എപ്പോഴും അതിന് പേടിയായിരുന്നെങ്കിലും വളരെയധികം നിഷ്കളങ്കരായിട്ടുള്ള ജീവികളായിരുന്നു അവ. ആ ജീവികൾക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട്. അവർ കടലിൻ്റെ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് വെള്ളത്തിൻ്റെ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അവർ മനുഷ്യരുടെ രൂപത്തിലേക്ക് വരും. നമ്മുടെ കഥാനായകനായിട്ടുള്ള ലൂക്ക് ഒരു ദിവസം ആ വെള്ളത്തിൻ്റെ പുറത്തേക്ക് വരികയാണ്. അവനൊരു മനുഷ്യനായി മാറുകയാണ്. പക്ഷേ ലൂക്കിക്ക് അറിയില്ലായിരുന്നു മനുഷ്യർ ആരായിരുന്നെന്നും അവരുടെ അപകടങ്ങൾ എന്തായിരുന്നു എന്നും. കരയിലേക്ക് എത്തിയ ഈ ലൂക്കയ്ക്കും ഒരു കൂട്ടുകാരനെ കിട്ടുകയാണ് ആൽബർട്ടോ. അവനും ഈ ലൂക്കയെ പോലെ തന്നെ കടലിലെ ഒരു ജീവിയാണ് കേട്ടോ. പിന്നീട് വളരെയധികം സാഹസികമായിട്ട് തന്നെ മനുഷ്യരുടെ ഇടയിൽ ഇവരെങ്ങനെ ജീവിക്കുന്നു, അങ്ങനെയുള്ള ഒരു കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. മാത്രമല്ല ഇവർക്ക് വലിയൊരു ലക്ഷ്യം ഉണ്ടാവുകയാണ്. അതിനുവേണ്ടി മനുഷ്യരുടെ ഒരു ടൂർണമെന്റിലും അവർ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് കഥ പറഞ്ഞിരുന്ന ഒരു മൂവി തന്നെയാണ് കേട്ടോ ഈ സിനിമ ലൂക്ക. എന്നാ പിന്നെ നമുക്ക് തുടങ്ങിയല്ലോ. അപ്പൊ കഥയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. എന്ന് നമുക്ക് ആരംഭിക്കാം. വെൽക്കം ബാക്ക് ടു മെല്ലോ എക്സ്പ്ലെയിനർ. കഥയുടെ തുടക്കത്തിൽ തന്നെ ഒരു ദ്വീപിൽ നിന്ന് രണ്ട് മുക്കന്മാർ ഒരു ചെറിയ തോണിയുമായിട്ട് കടലിലേക്ക് മീൻ പിടിക്കാൻ പോവുകയാണ്. രാത്രിയാണ് പോകുന്നത് കേട്ടോ. ആ സമയത്ത് അവരിങ്ങനെ പറയുന്നുണ്ട്, ഈ ഭാഗത്ത് സീ മോൺസ്റ്റേഴ്സ്, അതായത് കടലിലെ ഭീകരജീവികളൊക്കെ ഉള്ള ഭാഗമാണ്, അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചു വേണം പോവാന്. അപ്പൊ കുറച്ച് പേടിയോടുകൂടിയാണ് ഇവർ രണ്ടുപേരും പോകുന്നത്. അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കെ ഇവരുടെ ആ ഒരു തോണിയുടെ അടിയിൽ കൂടെ ഒരു സീ മോൺസ്റ്റർ, അതായത് കടലിലെ ആ ഭീകരജീവി, അതിപ്പോ കടലിൽ നിന്നും പുറത്തേക്ക് വന്നിട്ട് ഇവരുടെ ഈ തോണി ഉണ്ടല്ലോ അതിൽ നിന്ന് എന്തൊക്കെയോ വസ്തുക്കള് അതെടുക്കുകയാണ്. ഭീകരജീവി ഒന്നും പറയാൻ പറ്റില്ല, ഇവർക്ക് ഭീകരജീവി ആണെന്നേ ഉള്ളൂ. ആ ഒരു ജീവി തോണിയിൽ നിന്ന് എന്തോ എടുത്തു. ആ സമയത്താണ് ആ തോണിയിലുള്ള മുക്കുവന്മാർ ഇതിനെ കാണുന്നത്. പെട്ടെന്ന് തന്നെ ആ ഒരു ജീവി വെള്ളത്തിന്റെ അടിയിലേക്ക് എടുത്തു ചാടുകയാണ്. മുക്കുവന്മാർ വല എറിഞ്ഞിട്ടുണ്ട്, അതിൽ ഈ ജീവി പെട്ടുപോയി. പെട്ടെന്ന് തന്നെ എങ്ങനെയൊക്കെയോ അതിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ആ ഒരു ജീവി. എന്നിട്ടിപ്പോ അവിടെ ആ തോണി ഉണ്ടല്ലോ അതിന്റെ മുകളിലൂടെ അതിങ്ങനെ എടുത്ത് ചാടുകയാണ്. പെട്ടെന്ന് നടന്ന സംഭവം ആയതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും പേടിച്ചുപോയി. അവരുടെ കയ്യിലുണ്ടായിരുന്ന കുന്തം ഉപയോഗിച്ചിട്ട് കടലിലേക്ക് ഈ ഒരു ജീവിയെ പിടിക്കാൻ വേണ്ടിയിട്ട് എറിയുകയാണ്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ആ ജീവി രക്ഷപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു ബഹളത്തിലും ആ ഒരു തോണി ഇളകി പോവുകയാണ്. ആ ഒരു സമയത്ത് തന്നെ അതിൽ നിന്ന് കുറച്ച് വസ്തുക്കൾ കടലിലേക്ക് വീണ് പോവുകയാണ്. ഒരു ഗ്രാമഫോൺ, അങ്ങനെ കുറച്ച് വസ്തുക്കള്. ഇനി നമുക്ക് ആ ഭീകരജീവികളുടെ അടുത്തേക്ക് പോവാം. അവര് കടലിന്റെ അടിയിൽ താമസിക്കുന്ന സാധാരണ ജീവികളെ പോലെ തന്നെ ആയിരുന്നു. വളരെയധികം നിഷ്കളങ്കമായ ഒരു പ്രത്യേകതരം ജീവികൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അവിടെ അവർ കുടുംബത്തോടെ താമസിക്കുന്നുണ്ട്. അതിലൊരു കൊച്ചു പയനുണ്ട്, അവന്റെ പേരാണ് ലൂക്ക, നമ്മുടെ കഥയുടെ നായകൻ. അവന്റെ ജോലി എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇടയനെ പോലെ നമ്മൾ ആട്ടിൻകുട്ടിയൊക്കെ മേയ്ക്കൂല, അതുപോലെ കടലിൽ അവർക്ക് കുറച്ച് മീനുകളൊക്കെ ഉണ്ട്. അതിനെ മേയ്ക്കലാണ് ഈ ലൂക്കയുടെ ഹോബി അല്ലെങ്കിൽ ജോലി എന്ന് പറയുന്നത്. ലൂക്കയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് എന്താണ് പുറം ലോകം അതറിയാനായിരുന്നു അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അവനിപ്പോ അവിടെയുള്ള മീനുകളൊക്കെ മേയിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് കുറച്ച് അപ്പുറത്തായിട്ട് ഒരു വസ്തു കാണുന്നത്, ഒരു ടൈം പീസ്. അതായത് ഇന്നലെ രാത്രി നടന്ന ആ സംഭവത്തിൽ ആ ഒരു വഞ്ചിയിൽ നിന്ന് വീണതായിരുന്നു അത്. അപ്പൊ അതിന്റെ അടുത്തേക്ക് പോയി. എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയുണ്ട്, പക്ഷേ ഭയമുണ്ട്. എന്നിരുന്നാലും ആകാംക്ഷ സഹിക്കാനാവാതെ അവൻ അത് എടുക്കുകയാണ്. പെട്ടെന്നാണ് അത് അലാറം അടിക്കുന്നത്, അവൻ ഞെട്ടിപ്പോയി. അതിന്റെ തൊട്ടപ്പുറത്ത് നിന്നായിട്ട് ഒരു ചീട്ടിന്റെ കഷ്ണം ലൂക്കയ്ക്ക് കിട്ടുന്നുണ്ട്. ഈ സമയത്താണ് ആ കടലിന്റെ മുകളിലൂടെ ഒരു ചെറിയ വഞ്ചി പോകുന്നത് കാണുന്നത്. പെട്ടെന്ന് തന്നെ ലൂക്ക അവന്റെ മീനുകളൊക്കെ മേയിച്ചുകൊണ്ട് ഒരു പാറയുടെ അടിയിലേക്ക് പോവുകയാണ്. കാരണം അവര് വലയെറിഞ്ഞിട്ടുണ്ടെങ്കിൽ മീനുകളൊക്കെ ട്രാപ്പിലാവും. ഈ സമയത്താണ് ലൂക്കയ്ക്ക് അവന്റെ അമ്മ പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നത്. ഒരിക്കലും അങ്ങനെ ഒരു ബോട്ടോ തോണി എന്തെങ്കിലും വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒഴിഞ്ഞു മാറി പോകണം. അവരുടെ കയ്യിലെങ്ങാനും പെട്ടിട്ടുണ്ടെങ്കിൽ രാക്ഷസന്മാരാണ് അവര്, നമ്മളെ വെട്ടിമുറിച്ച് കൊന്നുകളയും. ഇങ്ങനെയൊക്കെയാണെങ്കിലും ലൂക്കയ്ക്ക് പുറലോകം കാണുന്ന അത്യായ ആഗ്രഹമുണ്ട്. പക്ഷേ ഇവനിപ്പോ സ്വപ്നത്തിലൂടെ തന്നെ പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ കടലിന്റെ മുകളിലുള്ള ആ ഒരു ലെയർ ഉണ്ടല്ലോ അത് താണ്ടി അവന് പോകാൻ കഴിയുന്നില്ല. കാരണം അവന്റെ അമ്മ പറഞ്ഞ ആ കാര്യങ്ങളായിരുന്നു അവന്റെ മനസ്സുകൊണ്ട് അനുവദിക്കുന്നില്ല പോവാൻ. ഭയം തന്നെയായിരുന്നു. ഈ സമയത്താണ് അവന്റെ അമ്മ അവനെ വിളിക്കുന്നത്, ഭക്ഷണം റെഡി ആയിട്ടുണ്ട്, വാ കഴിക്കാം എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ലൂക്ക അവന്റെ മീനുകളെയൊക്കെ അതിൻ്റെതായ കൂട്ടിൽ കൊണ്ടാക്കിട്ട് നേരെ പോവുകയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് അമ്മ പറയാണ്, എന്റെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനത്തെ ഒരു വഞ്ചി മേലെ കൂടെ പോകുമ്പോൾ അവർ തൊഴിഞ്ഞുകൊണ്ടാണ് പോയിരുന്നത്. പക്ഷെ ഇപ്പൊ മോട്ടോർ പോലുള്ള എന്തൊക്കെയോ വസ്തുക്കളുണ്ട്, അതുകൊണ്ട് മോനെ വളരെയധികം സൂക്ഷിക്കണം, അവരുടെ കയ്യിൽ ഒരിക്കലും പെട്ടുപോകരുത്. അങ്ങനെ ഇപ്പൊ ലൂക്ക വീട്ടിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അവിടെ ഇപ്പൊ ലൂക്കയുടെ മുത്തശ്ശിയുണ്ട്, അതുപോലെ തന്നെ അച്ഛനുണ്ട്. ലൂക്കയുടെ അച്ഛൻ ഇപ്പൊ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് കടലുണ്ടായിരുന്ന വിചിത്ര ജീവികളുടെ ഒരു ശേഖരണം അയാളുടെ കയ്യിലുണ്ട്. ലൂക്കയുടെ അച്ഛനെ നമുക്ക് തൽക്കാലം ജോണി എന്ന് വിളിക്കാം, അമ്മയെ ആമി എന്ന് വിളിക്കാം. അപ്പൊ ഇവരെല്ലാവരും ഭക്ഷണം കഴിക്കാതിരുന്നിട്ടുണ്ട്. അപ്പൊ ഇവര് കുടുംബപരമായ ഓരോ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ കാര്യങ്ങളൊന്നും ലൂക്ക കേൾക്കുന്നില്ല. അവന്റെ ഒരേ ഒരു ചിന്ത,
പുറലോകത്തേക്ക് എത്തണം, അവിടെ പോകണം, എന്താണെന്ന് അറിയണം. ഇപ്പൊ ലൂക്ക് അവന്റെ അമ്മൂമ്മയോട് ചോദിക്കുകയാണ്, എന്താണ് മുത്തശ്ശി പുറലോകത്തുള്ളത്, അവർക്ക് എവിടുന്നാണ് വരുന്നത്. ഈ സമയത്ത് മുത്തശ്ശി പറയുകയാണ്, നമ്മുടെ ഈ കടലിന്റെ പുറംഭാഗത്തായിട്ട് ചെറിയ ദ്വീപുണ്ട്, അവിടെ നിന്നാണ് ഈ മനുഷ്യരൊക്കെ വരുന്നത്. ദയവ് ചെയ്ത് മോനെ അവരുടെ അടുത്തേക്കൊന്നും പോകരുത്, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുപാട് പേരെ അവർ കൊന്നു കളഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെയായാലും ലൂക്ക് അവന്റെ ആ ഒരു ആഗ്രഹത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ ഇപ്പൊ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ലൂക്ക് ഇപ്പൊ അവന്റെ അമ്മയായ ആമി പറഞ്ഞേക്കാണ്. ഈ സമയത്ത് ആമി പറയുന്നുണ്ട്, മോനെ ശ്രദ്ധിക്കണം. ആ ശരി അമ്മ എന്ന് പറഞ്ഞിട്ട് ലൂക്ക ഇപ്പൊ പോവാണ്. ഈ സമയത്ത് വളരെയധികം ഒരു പേടിയോടുകൂടി തന്നെ ലൂക്കയെ നോക്കുകയാണ്. അതായത് മക്കള് വലുതാകുമ്പോ അവരെന്തെങ്കിലുമൊക്കെ ആപത്തിൽ ചെന്ന് ചാടുമെന്ന് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ആലോചിക്കില്ലേ. അതുപോലെ ഈ ഒരു കാര്യം ആമി ജോണിയോട് പറയുന്നുണ്ട്. പക്ഷെ ജോണി ഇതൊന്നും കെയർ ചെയ്യുന്നില്ല. ഈ സമയത്ത് ആമി പറയാണ്, ഇത് എന്തൊരു മനുഷ്യനാണ്. ഇതേ സമയം ലൂക്ക് അവന്റെ മീനുകളായിട്ട് ഇങ്ങനെ മേയിച്ചോണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഒരു പാറയുടെ ഇടയിലായിട്ട് അവനൊരു വസ്തു കാണുന്നത്. അത് ആ ഗ്രാമഫോൺ ആയിരുന്നു. വളരെയധികം ആശ്ചര്യത്തോടുകൂടി തന്നെ അവനത് പോയി എടുത്ത് ഇങ്ങനെ നോക്കുകയാണ്. പെട്ടെന്നാണ് എന്തോ തന്റെ ബാക്കിൽ ഉണ്ടെന്ന് അവന് മനസ്സിലായി. തിരിഞ്ഞു നോക്കുമ്പോ ഒരു മനുഷ്യൻ ഒരു സ്യൂട്ടുമായിട്ട്, അതായത് സ്വിമ്മിംഗ് സ്യൂട്ടുമായിട്ട് അടിയിലൂടെ നടന്നു വരികയാണ്. പേടിച്ച് വെറിച്ചു പോയ ലൂക്ക് ഇപ്പൊ ആ പാറകൾക്കിടയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്താണ് ആ സ്വിമ്മിംഗ് സ്യൂട്ട് ഇട്ട അവന്റെ ആ ഹെൽമെറ്റ് മാറ്റുന്നത്. അപ്പൊ അവൻ പറയുന്നുണ്ട്, ഞാൻ മനുഷ്യനൊന്നുമല്ല, നിന്നെപ്പോലെ തന്നെയുള്ള ഒരു ജീവി തന്നെയാണ്. ലൂക്ക് ചോദിച്ചു, നീ എവിടുന്നാ വരുന്നത്, നീ എവിടെയാ താമസിക്കുന്നത്, വെള്ളത്തിൽ തന്നെയാണോ? ഈ സമയത്ത് അവൻ പറഞ്ഞു, അല്ല അല്ല, ഞാൻ താമസിക്കുന്നത് വെള്ളത്തിലല്ല, ഞാൻ കരയിലാണ് താമസിക്കുന്നത്. ഈ വെള്ളത്തിൽ വീണെടുക്കുന്ന മനുഷ്യരുടെ വസ്തുക്കളൊക്കെ ശേഖരിക്കലാണ് എന്റെ പ്രധാനപ്പെട്ട ജോലി. ഇപ്പൊ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കുന്തം ലൂക്കയുടെ കൈ കൊടുത്തിട്ട് പറയാണ്, ഇത് നീ പിടിക്കുക, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ശേഖരിക്കട്ടെ. പക്ഷെ ആ കുന്തം കണ്ട സമയത്ത് തന്നെ ലൂക്ക് ആ പേടിച്ചു പോവാണ്. ഇതേ സമയം മറ്റേ ആ ഒരു ജീവി കടലിനടിയിലുണ്ടായിരുന്ന ആ വസ്തുക്കളൊക്കെ ശേഖരിക്കാണ്. അതോടൊപ്പം തന്നെ ലൂക്കയുടെ വടി അവന്റെ കയ്യിലുണ്ട്. എന്നിട്ട് അവൻ നേരെ വെള്ളത്തിന്റെ മുകളിലേക്ക് പോവുകയാണ്. ഇവനെന്താ ഒന്നും പറയാതെ പോകുന്നത് എന്ന് കരുതി ലൂക്ക് അവന്റെ പിന്നാലത്തിന് വെച്ച് പിടിച്ചു. ഈ സമയത്ത് അവൻ വെള്ളത്തിന്റെ മുകളിലേക്ക് കയറി. ഇപ്പൊ വെള്ളത്തിന്റെ അടിയിലൂടെ ലൂക്ക് കാണുന്നുണ്ട്, വെള്ളത്തിന് പുറത്തേക്ക് എത്തിയ അവൻ ഒരു മനുഷ്യരൂപത്തിലേക്ക് മാറുന്നു. ആകെ ഞെട്ടിപ്പോയി, ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പെട്ടെന്ന് തന്നെ പുറത്തുണ്ടായ അവന് ലൂക്കയുടെ വടി കൊണ്ട് തന്നെ അവന്റെ കഴുത്തിന് കുളത്തിൽ പിടിച്ച് ഒരൊറ്റ വലിയ പുറത്തേക്ക്. അവനിപ്പോ വെള്ളത്തിന്റെ പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ ലൂക്ക ഒരു മനുഷ്യരൂപത്തിലേക്കും വരികയാണ്. അവനാകെ പേടിച്ചു പോവുകയാണ്. അതായത് വെള്ളത്തിൽ നിന്ന് ഒരു മീന് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ പടിഞ്ഞു കളിക്കുക, അതുപോലെ ഇങ്ങനെ പഠിച്ചു കളിക്കുകയാണ്. ഈ സമയത്ത് ആ പയ്യൻ പറയുന്നുണ്ട്, തുടക്കമൊക്കെ ഇങ്ങനെ ഉണ്ടാവും, പിന്നെ അത് ശീലായിക്കോളും. ഇപ്പൊ ആ പയ്യൻ പറയുകയാണ്, നീ പേടിക്കാതെ ഈ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണുന്നു. ഇപ്പൊ ലൂക്ക് പെട്ടെന്ന് തന്നെ എണീച്ചു നിന്നിട്ട് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ നോക്കുകയാണ്. വളരെയധികം ഭംഗിയുള്ള ആകാശം, മരങ്ങൾ, ചെടികൾ. ലൂക്കയ്ക്ക് ഇതൊക്കെ ഭംഗിയെ തോന്നിയെങ്കിലും ഒരു ഭയം ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. എന്നിട്ട് എന്ത് ചെയ്തു, തിരിച്ചു വരികയാണ്. കാരണം അവന്റെ വടി ഇപ്പോൾ ഉള്ളത് ആ പയ്യന്റെ കയ്യിലാണ്. അതും മേടിച്ചിട്ട് അവൻ തിരിച്ചു പോവുകയാണ്. അന്നേ ദിവസം രാത്രി ലോക്ക് അതിനെപ്പറ്റി തന്നെ ചിന്തിക്കുകയാണ്. അവനിങ്ങനെ ആലോചിക്കുകയാണ്, പുറംലോകത്തേക്ക് പോയിട്ട് എങ്ങനെയാണ് ഞങ്ങളിങ്ങനെ നിവർന്നു നിൽക്കുക. അപ്പോ അവൻ ഈ വെള്ളത്തിലൂടെയൊക്കെ പോകുന്നത് ഒരു മീനിനെ പോലെയാണല്ലോ. ഒരു കല്ല് വെച്ചിട്ട് അവനിങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെ എന്താക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. അവനവന്റെ ജോലികളൊക്കെ ആയിട്ട് മീനുകളെ മേച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ തൊട്ടടുത്ത് തന്നെ ആൽബർട്ടോ വന്നിട്ടുണ്ട്. ആൽബർട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ നിങ്ങൾക്ക് ഉണ്ട ആ ഒരു ജീവി തന്നെയാണ് കേട്ടോ. ആൽബർട്ട് ഇപ്പൊ അവിടുന്ന് കുറച്ച് വസ്തുക്കളൊക്കെ എടുക്കുകയാണ്. കുറച്ച് വസ്തുക്കൾ ഇപ്പൊ ലൂക്കയുടെ കയ്യിലും കൊടുത്തു. ആ മുകളിലേക്ക് പോവാ എന്ന് പറയാണ്. ഈ സമയത്ത് ലൂക്ക വിചാരിക്കുകയാണ്, ആ ശരി എന്നാ പിന്നെ ധൈര്യമായിട്ട് ഞങ്ങൾ പോവാ എന്ന് കരുതിയിട്ട് പോവാണ്. വെള്ളത്തിന് പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. ആ സമയത്ത് അവന്റെ ആ ഒരു കടൽ ജീവിയുടെ രൂപത്തിൽ നിന്നും മനുഷ്യരൂപത്തിലേക്ക് മാറുകയാണ്. ആശ്ചര്യത്തോട് കൂടി തന്നെ അവരത് നോക്കി കാണുന്നുണ്ട്. പക്ഷെ കരയിലേക്ക് കയറി ലൂക്കയ്ക്ക് നടക്കാൻ കഴിയുന്നില്ല, എഴുന്നേറ്റ് നിൽക്കാൻ വരെ പറ്റുന്നില്ല. ഈ സമയത്ത് ആൽബർട്ടോ പറയുകയാണ്, നീ ഇന്നലെ ഉണ്ടാക്കി വെച്ച ആ പ്രതിമയില്ലേ, അതുപോലെ ഒന്ന് നീ ഉയർന്ന് നിൽക്കാൻ ശ്രമിക്കുക. ഇപ്പൊ ലൂക്ക് അങ്ങനെ നിന്നു, പക്ഷെ അവനെന്തോ നടക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പൊ ആൽബർട്ട അവൾക്കൂടെ നടന്ന് കാണിച്ചു കൊടുക്കാണ്, ഇതാ ഇതുപോലെ അങ്ങ് നടന്നാ മതി എന്ന് പറയാണ്. പിന്നെ എങ്ങനെയൊക്കെയോ ലൂക്ക ചെറുതായിട്ടൊന്ന് നടക്കാൻ പഠിക്കുകയാണ്. പിന്നെ അവൻ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്, ഞാൻ ആൽബർട്ടോ, വാ എന്റെ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് ആൽബർട്ട് ഇപ്പൊ ലൂക്കയും കൂട്ടിയിട്ട് നേരെ അവിടെ തകർന്നു കിടക്കുന്ന ഒരു പഴയ ലൈറ്റ് ഹൗസിന്റെ ഉള്ളിലേക്ക് പോവാണ്. അതിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോ ഒരുപാട് പഴകിയ വസ്തുക്കൾ, പഴകിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ പഴയ ഗ്രാമഫോണുകൾ, കുപ്പികൾ, പാട്ടകൾ, അങ്ങനെയുള്ള ഓരോ വസ്തുക്കൾ. ഇപ്പൊ ലൂക്ക് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഒറ്റക്കാണ് താമസം? ആൽബർട്ടോ പറഞ്ഞു, അല്ല എന്റെ അച്ഛനുണ്ട്, പക്ഷെ അച്ഛൻ വല്ലപ്പോഴേക്ക് വരുള്ളൂ, അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ഇഷ്ടമുള്ള പോലെ ജീവിക്കാണ്. ലൂക്ക് ചോദിച്ചു, നിനക്ക് പേടിയാവില്ലേ? ആൽബർട്ടോ പറഞ്ഞു, എന്തിനും പേടിക്കണം, ഇവിടെ ഇപ്പൊ വന്ന് നമ്മള് മനുഷ്യർ തന്നെയല്ലേ, മാത്രല്ല ഇവിടെയുള്ള കാഴ്ചകൾ കാണാം, ഭംഗി ആസ്വദിക്കുക, അതുപോലെ തന്നെ മനുഷ്യരുടെ ഓരോ വസ്തുക്കളും ശേഖരിച്ചു വെക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആൽബർട്ടോ അവൻ ശേഖരിച്ച ഓരോ വസ്തുക്കളും കാണിച്ചു കൊടുക്കുകയാണ്. അതിന്റെ ഇടയിലായിട്ട് ലൂക്ക ആ ഒരു ഗ്രാമഫോൺ കാണുകയാണ്. വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നി ലൂക്കയ്ക്ക് അത്. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ചുമരിൽ ഒരു ചിത്രം കാണുകയാണ് ലൂക്ക. ലൂക്ക് ചോദിച്ചു, ഇതെന്താണ് ആൽബർട്ടോ? ആൽബർട്ടോ പറഞ്ഞു, ഇതൊരു വാഹനമാണ്, ഇതുണ്ടെങ്കിൽ നമുക്ക് ഈ ലോകം മുഴുവനും ചുറ്റാം, എവിടെ വേണമെങ്കിലും പോകാം, ആസ്വദിക്കാം നമുക്ക്, എന്നെ നമുക്ക് ഇതേപോലത്തെ ഒന്ന് ഉണ്ടാക്കിയാലോ. ഈ സമയത്ത് ആൽബർട്ട് പറഞ്ഞു, അതിനെന്താ? അപ്പൊ അവര് കുറെ പഴയ വസ്തുക്കളൊക്കെ എടുത്തിട്ട് എങ്ങനെയൊക്കെയാ തട്ടി കൂട്ടിയിട്ട് ഒരു സ്കൂട്ടർ അങ്ങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എന്നാൽ നമുക്കിത് ഓടിച്ചാലോ എന്ന് ആൽബർട്ട് ലൂക്കയോട് ചോദിച്ചു. ലൂക്ക പറഞ്ഞു, ഇന്നെന്തായാലും വേണ്ട, ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഒരുപാട് വൈകിയതിനു ശേഷം ലൂക്ക തന്റെ വീട്ടിലേക്ക് കടലിന്റെ അടിയിലേക്ക് തന്നെ പോവുകയാണ്. അമ്മ ഇപ്പൊ നല്ല ദേഷ്യത്തിൽ നിൽക്കുകയാണ്, ഇത്രയും നേരം നീ എവിടെ ഇരുന്നടാ എന്ന് ചോദിക്കുകയാണ് ലൂക്കയോട്. ഈ സമയത്ത് ലൂക്കയുടെ അമ്മൂമ്മ അവനെ രക്ഷിക്കുകയാണ്. കാരണം അമ്മൂമ്മക്ക് എന്തൊക്കെയോ അറിയാം കേട്ടോ. അമ്മൂമ്മ പറഞ്ഞു, ഞാൻ അവരെ ജോലി ഏൽപ്പിച്ചിരുന്നു, അതിനു വേണ്ടിയിട്ടാണ് അവൻ പോയത്. എങ്ങനെയൊക്കെയോ ലൂക്ക തൽക്കാലം രക്ഷപ്പെട്ടു.
അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. ലൂക്ക നേരെ ചെന്ന് താരത്തേക്ക് ആൽബർട്ടോടെ അടുത്തേക്ക്. എന്തിന്? ആ സ്കൂട്ടർ ഓടിക്കാൻ വേണ്ടി തന്നെ. അങ്ങനെ അവർ രണ്ടുപേരും ആ സ്കൂട്ടർ ഓടിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു മലയുടെ ചെരിഞ്ഞ ഭാഗത്ത് പോയിട്ട് ഇപ്പൊ താഴെ ലൂക്കയുടെ ഒരു പലകയും പിടിച്ച് നിൽക്കാൻ ആൽബർട്ടോ പറഞ്ഞിട്ടുണ്ട്. ആൽബർട്ട് ഇപ്പൊ മുകളിൽ നിന്ന് ആ ഒരു സ്കൂട്ടർ ഊട്ടി വരികയാണ്. വരുന്ന വഴിക്ക് തന്നെ സ്കൂട്ടർ 10-16 കഷണങ്ങളായിട്ട് പിരിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിൽക്കാതെ തന്നെ ഓടി വന്ന ആൽബർട്ടോ ലൂക്ക് പിടിച്ചിരിക്കുന്ന ആ ഒരു പലകയുടെ മുകളിലേക്ക് ചാടി കയറി അവിടെ നിന്ന് താഴേക്ക് വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയാണ്. ഇപ്പൊ ലൂക്ക് ആകെ പേടിച്ചോ. ആൽബർട്ടോ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, നമുക്ക് രണ്ടാമത് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ പിന്നെയും തട്ടിക്കൂട്ടി. പക്ഷെ ഇത്തവണ പണി പോളി കേട്ടോ, സ്കൂട്ടർ പിന്നെയും ഒരുപാട് കഷ്ടമായി ചെതറിപ്പോവാണ്. ആൽബർട്ടോക്ക് ബാലൻസ് കിട്ടിയില്ല, അവനിപ്പോ ലൂക്ക് പിടിച്ചിരുന്ന ആ പലകി ചെന്ന് അടിക്കുകയാണ്. ഇതേ സമയത്ത് കടലിനടിയിൽ ലൂക്കയുടെ അച്ഛനും അമ്മയും അത് കണ്ടുപിടിച്ചു. അതായത് ലൂക്ക് ഉണ്ടാക്കി വെച്ച ആ ഒരു പ്രതിമ. മാത്രമല്ല ലൂക്കയുടെ അച്ഛനായിട്ടുള്ള ജോണി ഇപ്പൊ ലൂക്ക് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള മനുഷ്യരുടെ വസ്തുക്കളൊക്കെ കണ്ടുപിടിക്കുകയാണ്. ആ ഒരു ടൈബീസും ഗ്രാമഫോണൊക്കെ അവർക്ക് മനസ്സിലായി ലൂക്ക് പുറത്തേക്ക് ചാടിയിട്ടുണ്ട്. അവരിപ്പോ പതിയെ കടലിന്റെ മുകളിലേക്ക് വന്ന് നോക്കുകയാണ്. ഈ സമയത്ത് മനുഷ്യര് തുണിയിൽ വന്നിട്ട് മീനൊക്കെ പിടിക്കുന്നുണ്ട്. ഇതേ സമയം മറ്റൊരു ഭാഗത്ത് ആൽബർട്ടോയും ലൂക്കയും കൂടെ ആ അടിച്ചു പൊളിച്ച് നടക്കുകയാണ്. അവരിപ്പോ തകർന്നു പോയിട്ടുള്ള സ്കൂട്ടർ ഒന്നും കൂടെ നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പൊ ആൽബർട്ടോ പറയുകയാണ്, ലൂക്ക നമുക്ക് ഒരുമിച്ച് പോവാം. ഈ സമയത്ത് ലൂക്ക പറയുന്നുണ്ട്, ഇല്ല എനിക്ക് പേടിയാണ്. ഇപ്പൊ ആൽബർട്ട് ധൈര്യം കൊടുക്കുകയാണ്, ഒന്നുകൊണ്ട് പേടിക്കണ്ട, വാ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ആ മലയുടെ ചെരുവിൽ ചെന്നിട്ട് സ്കൂട്ടറിൽ കയറിയിട്ട് അങ്ങനെ പോവാണ്. നല്ല പേടിയുണ്ട് ലൂക്കയ്ക്ക്, നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. അങ്ങനെ ഒരു ഭാഗത്ത് വെച്ചിട്ട് കല്ലിൽ തട്ടി നേരെ തെറിച്ചു പോവാണ് അവർ വെള്ളത്തിന്റെ മുകളിലൂടെ. ഈ സമയത്ത് അവർ പക്ഷികളുടെ അതേ ഹൈറ്റിൽ തന്നെയാണ് കേട്ടോ അവിടേക്ക് തീഴുന്നത്. ആഹാ അടിപൊളി എന്ന് ഇപ്പൊ ആൽബർട്ട് പറയുന്നുണ്ട്. പക്ഷെ താഴെയുള്ള അപകടത്തെ ആൽബർട്ട് ശ്രദ്ധിക്കുന്നില്ല. കാരണം ഇവരിനി ചെന്ന് വീഴാൻ പോകുന്നത് വലിയൊരു പാറയുടെ മുകളിലേക്കാണ്. പെട്ടെന്ന് തന്നെ ലൂക്ക് എന്ത് ചെയ്തു, അവന് മുന്നോട്ടേക്ക് തള്ളി ലൂക്ക് പിറകോട്ടേക്ക് വന്നു. അതുകൊണ്ട് ആ പാറയുടെ രണ്ട് സൈഡിലായിട്ട് ഇവര് വീണു. അതുകൊണ്ട് ഒന്നും പറ്റിയില്ല. ആൽബർട്ടോക്ക് ധൈര്യം ഉണ്ടെങ്കിലും ചെറിയൊരു മണ്ടനാണ് അവൻ. അങ്ങനെ അന്നേ ദിവസം രാത്രി ആയിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ആകാശത്തേക്ക് നോക്കിയെടുക്കാണ്. ആൽബർട്ടോ തള്ളാൻ തുടങ്ങി. ആ കാണുന്നത് ഉണ്ടല്ലോ, അതായത് ഈ ചന്ദ്രനെ നോക്കിയിട്ടാണ് അവർ പറയുന്നത്, അത് വലിയ മീനാണ്. മാത്രമല്ല ആ തിളങ്ങുന്ന ചെറുത് കാണുന്നുണ്ടല്ലോ, അതെല്ലാം ചെറിയ ചെറിയ മീനുകളാണ്. ഇപ്പോ പതിയെ ഉറക്കത്തിലേക്ക് പോയ ലൂക്ക് ഇപ്പൊ സ്വപ്നം കാണുകയാണ്. അതായത് ഒരു സ്കൂട്ടറിൽ കയറിയിട്ട് ആകാശത്തേക്ക് ഇങ്ങനെ ഓടിച്ചു പോവാണ്. ഈ സമയത്ത് നക്ഷത്രങ്ങളെ ചെറിയ ചെറിയ മീനായിട്ടാണ് ലൂക്ക കാണുന്നത്. മാത്രമല്ല ആ ചന്ദ്രനെ വലിയൊരു മീനായിട്ടാണ് കാണുന്നത്. പെട്ടെന്നാണ് ആ സ്കൂട്ടർ താഴേക്ക് വീണു വന്നത്. പെട്ടെന്ന് തന്നെ ലൂക്ക സ്വപ്നത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ഇപ്പൊ ലൂക്ക ആൽബർട്ടോട് ചോദിക്കുകയാണ്, നമുക്ക് മനുഷ്യർ താമസിക്കുന്ന അങ്ങോട്ടേക്ക് പോയല്ലോ, നീ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കാണ്. ആൽബർട്ടോ പറഞ്ഞു, ഇല്ല ഞാൻ പോയിട്ടില്ല, പക്ഷെ അച്ഛൻ പോയിട്ടുണ്ട്, അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പൊ ലൂക്ക് ചോദിക്കുകയാണ്, അവിടേക്ക് പോയിട്ടുണ്ടെങ്കിൽ ശരിക്കുള്ള സ്കൂട്ടർ അത് ഉണ്ടാവുമല്ലോ, നമുക്ക് അങ്ങോട്ട് പോയാലും ചോദിക്കുകയാണ്. ഈ സമയത്ത് ആൽബർട്ടോ പറയാം, ആ തീർച്ചയായിട്ടും പോവാം, ഇന്നെന്തായാലും ലേറ്റായി, നമുക്ക് നാളെ പോവാം എന്നപ്പോ ലൂക്ക് ആൽബർട്ടോട് പറയുകയാണ്. ഇവര് താമസിക്കുന്നത് മനുഷ്യരൊന്നും താമസമില്ലാത്ത ഒരു ദ്വീപിലാണ് കേട്ടോ. അങ്ങനെ നല്ല വൈകിട്ട് തന്നെ ലൂക്ക് അവന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. വീട്ടിലിപ്പോ അവന്റെ അച്ഛനും അമ്മയും കാത്തു നിൽക്കുന്നുണ്ട്. നല്ല കലിയിലാണ്, അച്ഛനല്ല അമ്മ. നല്ല ചെവി അടപ്പും ചീത്ത തന്നെ പറയാണ്. ഇപ്പൊ ലൂക്കയോട് ലൂക്ക ആകെ പേടിച്ചു പോയിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ ലൂക്കയുടെ അമ്മാവൻ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ലൂക്കയുടെ അമ്മാവ് എന്ന് പറയുന്നത് കടലിന്റെ ആഴങ്ങളിൽ ജീവിക്കുന്ന ഒരു പ്രത്യേകതരം ജീവിയാണ്. അയാളുടെ തലയിൽ ഒരു ബൾബൊക്കെ ഉണ്ട്. ചെക്കനെ ഇനി ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല, ഞാന് ആഴക്കടലിലേക്ക് ഇവന് കൂട്ടിക്കൊണ്ടുവന്നപ്പോ ടിപ്പിക്കൽ അമ്മാവനായിട്ടുള്ള ലൂക്കയുടെ അമ്മാവൻ പറയാണ്, തലയിൽ ബൾബുള്ള അമ്മാവൻ കേട്ടോ. അമ്മാവന്മാര് പിന്നെ പലപ്പോഴും ഇങ്ങനെ തന്നെയാണ്, കടലിന്റെ അടിയിലായാലും ശരി ഭൂമിയിലായാലും ശരി. പക്ഷെ ലൂക്കക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അവൻ അമ്മയടുത്ത് പറയുന്നുണ്ട്, എനിക്ക് ഒട്ടും താല്പര്യമില്ലാന്ന്. ഈ സമയത്ത് അമ്മയായിട്ടുള്ള ആമി പറയാണ്, തീർച്ചയായിട്ടും നീ അമ്മാവിന്റെ കൂടെ നാളെ രാവിലെ തന്നെ കടലിന്റെ അടിയിലേക്ക് വിട്ടോ എന്ന് പറയാണ്. അങ്ങനെ രാവിലെ ആയിട്ടുണ്ട്. ഇവരാരും അറിയാതെ രാവിലെ തന്നെ ലൂക്ക മുങ്ങിയിട്ടുണ്ട് നേരെ ആൽബർട്ടോയുടെ അടുത്തേക്ക്. പിന്നീട് അവർ രണ്ടുപേരും കൂടിയിട്ട് നേരെ നീന്തുകയാണ് അങ്ങോട്ടേക്ക്, മനുഷ്യരുള്ള ദ്വീപിലേക്ക്. ആ സമയത്ത് അവരിങ്ങനെ ആസ്വദിക്കുന്നുണ്ട്, വെള്ളത്തിന്റെ അടിയിലൂടെ നീന്തും പിന്നെ ചാടി പുറത്തേക്ക് വരും. ഈ സമയത്ത് വെള്ളത്തിന്റെ പുറത്തേക്ക് വരുമ്പോ അവൻ മനുഷ്യരൂപത്തിലേക്ക് വരും. അങ്ങനെ ആസ്വദിച്ച് ആസ്വദിച്ച് അവസാനം മനുഷ്യരുടെ ദ്വീപിലേക്ക് എത്തുകയാണ്. പിന്നീട് എങ്ങനെ കരയിലേക്ക് കയറും ലൂക്ക ചോദിക്കാണ്. ഈ സമയത്താണ് അവിടെ തകർന്നു കിടക്കുന്ന ഒരു തോണി കാണുന്നത്. അങ്ങനെ ഇപ്പൊ രണ്ടുപേരും ആ ഒരു തോണി എടുത്ത് പതിയെ ആ ഒരു ദ്വീപിലേക്ക് നടന്ന് കയറുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ആൽബർട്ടോ വലിയ ധൈര്യശാലിയായിട്ട് മുന്നിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈബോസിൽ ദിലീപ് നടക്കുമല്ലോ, അതുപോലെ തന്നെ. ഇപ്പൊ ലൂക്കയാണെങ്കിൽ അവർ പേടിച്ചു പേടിച്ച് അവന്റെ പിന്നാലെ പോകുന്നുണ്ട്. അപ്പൊ ഇവരിങ്ങനെ പോകുമ്പോ രണ്ട് മുക്കവന്മാർ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇവരുടെ ഈ നടത്തും ഈ പെരുമാറ്റമൊക്കെ കണ്ട സമയത്ത് തന്നെ അവർക്ക് എന്തോ ഒരു പന്തിയോട് തോന്നിയിട്ടുണ്ട്. എന്നിരുന്നാലും അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ് ഇപ്പോ ലൂക്ക ആൽബർട്ടോ. പിന്നീട് മനുഷ്യർ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക്, മനുഷ്യർ കൂട്ടം കൂടി നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയാണ് ഇവര്. ഈ സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന റെസ്റ്റോറന്റിൽ നിന്ന് രണ്ട് മുത്തശ്ശിമാർ ഇറങ്ങി വരുന്നത്. ലൂക്ക ആൽബർട്ടോ അറിയാതെ തന്നെ എന്തോ ഒന്ന് പറഞ്ഞു പോയി. അവർക്ക് രണ്ടുപേർക്കും ദേഷ്യം പിടിച്ചു. അവരുടെ ബാഗ് വെച്ച് രണ്ടുപേരുടെയും മണ്ടക്കിട്ടൊന്ന് കൊടുക്കുകയാണ്. മാത്രമല്ല അവർ രണ്ടുപേരും കഴിച്ചുകൊണ്ടിരുന്ന ഐസ്ക്രീമും ഇവരുടെ തലയിലിട്ട് ഒരു കുത്തു കൊടുക്കുകയാണ്. അവർ പോയി കഴിഞ്ഞപ്പോ ആ ഐസ്ക്രീം എടുത്ത് അവർ കഴിക്കുന്നത്, ആഹാ അടിപൊളിയാണല്ലോ, നല്ല രുചിയാണല്ലോ. ഈ സമയത്താണ് ലൂക്ക
ഒരു കാര്യം കാണുന്നത്. അവിടെ ഉണ്ടായിരുന്ന ചുമരിലൊക്കെ ഈ കടലുണ്ടായിരുന്ന ജീവികളുണ്ടായില്ല, അതിനെയൊക്കെ കുത്തി കൊല്ലുന്നത് ശിലയിൽ ഇങ്ങനെ കുത്തി വെച്ചിരിക്കുന്നു. ഇപ്പം തന്നെ ആവുമല്ലോ. ലൂക്ക ആൽബർട്ടോട് പറഞ്ഞു പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടുന്ന് പോകാം. ഈ സമയത്ത് ആൽബർട്ട് പറഞ്ഞു നീ പേടിക്കാതിരിക്കും. ഇപ്പോഴാണ് മറ്റൊരു കാഴ്ച ഇവർ കാണുന്നത്. ഇവർ അന്വേഷിച്ച് വന്ന ആ ഒരു സ്കൂട്ടർ ഉണ്ടല്ലോ, അത് ഓടിച്ച് ഒരുത്തൻ ഇങ്ങനെ വരുന്നു. വലിയ എന്തോ രാജാവിനെ പോലെയാണ് അവൻ വരുന്നത്. അവന്റെ പിന്നാലെ തന്നെ രണ്ട് ശിങ്കിടികളും ഉണ്ട്. അവന്റെ വരുത്ത് കണ്ടാൽ തന്നെ അറിയാം നല്ല അഹങ്കാരമുണ്ട്, അവന്റെ കയ്യിൽ മാത്രം ഈ ഒരു സാധനം ഉള്ളൂ എന്നൊരു ചിന്തയിലേക്കാണ് അവൻ വരുന്നത്. അവനിപ്പോ ആ ഒരു സ്ട്രീറ്റിലേക്ക് വന്ന് അതിന്റെ ഒരു ഭാഗത്തൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. അവന്റെ രണ്ട് ശിങ്കിടികളും അതിന്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഈ സമയത്താണ് തെരുവിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ പന്ത് ഇവരുടെ അടുത്തേക്ക് എത്തുന്നത്. അപ്പൊ ലൂക്കയുടെ ആ ബോൾ ഒന്ന് പാസ് ചെയ്ത് തരാൻ പറയാണ്. ലൂക്ക് ഇപ്പൊ എന്താന്ന് അറിയാതെ ഒരൊറ്റ അടി കൊടുത്തു, നേരെ ആ ബോൾ ചെന്ന് തട്ടിയത് ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന ആ സ്കൂട്ടറിനെയായിരുന്നു. പക്ഷെ സ്കൂട്ടർ നിലത്ത് വീഴുന്നതിന് മുന്നേ തന്നെ അത് ഓടിച്ചിരുന്നവന്റെ ശിങ്കിടി അതിന്റെ താഴേക്ക് നിന്ന് അതിനെ തടുക്കുകയാണ്. അപ്പൊ ആ സ്കൂട്ടർ ഓടിച്ചവന്റെ പേര് സ്റ്റിഫ്ലർ എന്നാണ്. ഇപ്പൊ അവന് ഈ ആൽബർട്ടോയുടെ അടുത്തേക്ക് വരികയാണ്. അവരുടെ അടുത്തേക്ക് ചെന്ന സമയത്ത് വൃത്തിയുടെ നാറ്റമാണല്ലോ. ഇപ്പൊ ആൽബർട്ടോക്ക് ദേഷ്യം വന്നു, അവൻ കയർത്ത് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഇപ്പൊ ഇവർ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്ന വെള്ളത്തിൽ മുക്കിയിട്ട് ശ്വാസം മുട്ടിക്കാൻ നിൽക്കുകയാണ്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് ഒരു പെൺകുട്ടി വരുന്നത്. അവളുടെ പേരാണ് ജൂലിയ. ജൂലിയ ഇപ്പൊ അതിനെ തടുക്കുകയാണ്. അവളിപ്പോ ഈ സ്റ്റിഫ്ലർ എടുത്ത് കയർത്ത് സംസാരിക്കുകയാണ്. നിന്റെ ഈ ഒരു അക്രമം ഉണ്ടല്ലോ അത് നിർത്തിക്കോ, നിനക്ക് ഒരു അഹങ്കാരം ഉണ്ട്, ആ ഒരു ടൂർണമെന്റിൽ ജയിച്ചതിന് ശേഷം നീ വലിയ ആളാണെന്നാണ് നിന്റെ വിചാരം. ഇപ്പൊ സ്റ്റിഫ്ലർ ചോദിക്കുകയാണ് അത് ശരിയല്ലേ, ടൂർണമെന്റിൽ മുഴുവനും ഞാൻ തന്നെയല്ലേ എപ്പോഴും ജയിക്കാറ്. കഴിഞ്ഞ കൊല്ലം തോറ്റതിന്റെ ദേഷ്യം എന്റെ അടുത്ത് തീർക്കല്ലേ ജൂലി എന്ന് പറഞ്ഞിട്ട് സ്റ്റിഫ്ൾ അവളെയും കളിയാക്കുകയാണ്. എന്തായാലും ഇവരെ ഞാൻ ഇനി ഉപദ്രവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോ ജൂലി അവർ രണ്ടുപേരും അതായത് ലൂക്കിയും ആൽബർട്ടയും ആ ഒരു വണ്ടിയിൽ കയറ്റി പോവുകയാണ്. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ഇപ്പോൾ ഒരു മുഖം വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരൻ്റെ അടുത്ത് പറയുകയാണ് സെയിം മോൺസ്റ്ററിനെ അയാളെ നേരിട്ട് കണ്ടു എന്ന്. ഈ സമയത്ത് പോലീസുകാർ പറയാണ് അതിനെ നേരിട്ട് പിടിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പാരിതോഷികം കിട്ടുമെന്ന്. ഇത് കേട്ട സ്റ്റിഫ്ലറും അവൻ്റെ കൊച്ചു പയ്യന്മാരും അതിനെ പിടിക്കാനുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കുകയാണ്. എന്തായാലും അതിനെ പിടിക്കണം, പൈസ കിട്ടുമല്ലോ എന്ന് അവരിങ്ങനെ ചിന്തിക്കുകയാണ്. ഇതേ സമയത്ത് ജൂലിയ ലൂക്കയും ആൽബർട്ടയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. ഈ സമയത്ത് ജൂലിയ പറയുന്നുണ്ട് അവൻ അഹങ്കാരമാണ് ആ ടൂർണമെന്റിൽ ഒരുപാട് തവണ വിജയിച്ചത് കൊണ്ട് തന്നെ. എന്തായാലും ഇനി നിങ്ങൾ അവൻ ഉപദ്രവിക്കില്ല, നിങ്ങൾ പൊയ്ക്കെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആൽബർട്ടോയും ലൂക്കയും ജൂലിയ പറഞ്ഞേക്കാണ്. ഈ സമയത്ത് ലൂക്കയും ആൽബർട്ടും ചോദിക്കുന്നുണ്ട് അല്ല അങ്ങനെ ഒരു ടൂർണമെന്റ് ഉണ്ട് പറഞ്ഞില്ലേ, എന്താണ് ആ ടൂർണമെന്റ്, അതിൽ നിന്ന് എന്താണ് കിട്ടുക? അത് ചെറിയൊരു മത്സരമാണ്, അതിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കാശും ഒരു കപ്പും കിട്ടുന്നപ്പോ ആൽബർട്ടോയും ലൂക്കയുടെയും ജൂലിയ പറയാണ്. ഇപ്പൊ ലൂക്കയും ആൽബർട്ടും ചോദിക്കാണ് ആ കാശ് കൊണ്ട് ഒരു സ്കൂട്ടർ മേടിക്കാൻ പറ്റുമോ. ഇപ്പൊ അവിടെയുള്ള ഒരു നല്ല സ്കൂട്ടർ കാണിച്ചിട്ട് അവർ ചോദിക്കുകയാണ്. ഇപ്പൊ ജൂലിയ പറഞ്ഞു അതുപോലെയുള്ള നല്ലതൊന്നും മേടിക്കാൻ പറ്റില്ല, അപ്പുറത്തുണ്ടായിരുന്ന ഒരു പഴയ സ്കൂട്ടർ കാണിച്ച് ജൂലിയ പറയാണ് അതുപോലത്തൊന്നും മേടിക്കാൻ പറ്റും. പിന്നീട് ജൂലിയ അവിടുന്ന് പോവാണ്. പെട്ടെന്ന് തന്നെ അവളുടെ പിന്നാലെ പോയ ആൽബർട്ടയും ലൂക്കയും ചോദിക്കുകയാണ് അല്ല ആ മത്സരത്തിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റുമോ, എന്താണ് ആ മത്സരം? ഈ സമയത്ത് ജൂലിയ പറയാണ് അതത്ര എളുപ്പമൊന്നും അല്ല, ആദ്യം സിങ് ചെയ്ത് ജയിക്കണം, അതിനുശേഷം ഭക്ഷണം കഴിച്ച് അതിന് ജയിക്കണം, അതിനുശേഷം സൈക്കിളിന്റെ ചെറിയൊരു റൈസ് ഉണ്ട്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും ജയിച്ചാൽ മാത്രമേ ആ ഒരു ടൂർണമെന്റിൽ പൈസയും ആ കപ്പും കിട്ടുള്ളൂ. ഇപ്പൊ ലൂക്കയും ആൽബർട്ടും ചോദിക്കുകയാണ് ദയവുചെയ്ത് ഞങ്ങളും കൂടെ അതിൽ കൂട്ടണത്. ഇപ്പൊ ജൂലിയ പറയുകയാണ് ഞാൻ എന്റെ ടീമിൽ നിങ്ങളെ ചേർക്കാം, പക്ഷെ അതിനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് നോക്കിയിട്ടേ ചേർക്കുള്ളൂ. അങ്ങനെ ഇപ്പൊ ലൂക്കയോട് ഒരു സൈക്കിൾ കൊടുത്തിട്ട് അത് ഓടിക്കാൻ പറയാണ്. പക്ഷെ ലൂക്കൊക്കെ ഉണ്ടോ അത് ചെയ്യാൻ കഴിയുന്നു. അവനിപ്പൊ എങ്ങനെയൊക്കെയോ ഓടിയിട്ട് അവിടുത്തെ തലയും കുത്തി വീഴുകയാണ്. മാത്രമല്ല ജൂലിയ ഇപ്പൊ കുറെ പലകയെല്ലാം വെച്ചുകൊടുത്തു അതിന്റെ മേലോടെ ഓടിക്കാൻ പറയുന്നുണ്ട്. പക്ഷെ അവൻ അതിനും കഴിയുന്നില്ല. എടാ പയ്യാ നിന്നെ കൊണ്ട് ഇതിനൊന്നും പറ്റില്ല. ഈ സമയത്ത് ജൂലിയ ആൽബർട്ടോട് ചോദിക്കുകയാണ് നിനക്ക് നീന്താൻ പറ്റുമോ. അപ്പൊ ആൽബർട്ട് പറഞ്ഞു ആ നീന്താം. ഈ സമയത്ത് ലൂക്ക പറയാണ് പൊട്ടത്തരം കാട്ടല്ലേ വെള്ളത്തിൽ തട്ടിയിരുന്നു അപ്പം തന്നെ നിന്റെ രൂപം മാറും. ഈ സമയത്ത് ആൽബർട്ട് പറയും ഇല്ല എനിക്ക് നീന്താൻ തന്നെ അറിയില്ല. ഈ സമയത്ത് ജൂലിയ ചോദിക്കുകയാണ് നിങ്ങൾ രണ്ട് മണ്ടന്മാരെയും കൊണ്ട് ഞാൻ എങ്ങനെയാണ് ഈ റേസിലേക്ക് പോവുക, ഈ ടൂർണമെന്റിൽ എങ്ങനെ വിജയിക്കുക? ഈ സമയത്ത് ലൂക്ക പറയാണ് അയ്യോ ചേച്ചി ഞങ്ങളെ സഹായിക്കണം, കാരണം ഞങ്ങൾക്ക് ഇനി വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല, കുറച്ച് പണം ഉണ്ടെങ്കിൽ മാത്രമേ തിരിച്ചു പോകാൻ കഴിയുള്ളൂ. ഇപ്പൊ ജൂലിയെ കുറിച്ച് ദയ തോന്നിയിട്ട് പറയുകയാണ് ആ ഓക്കെ നമുക്കെല്ലാം ശരിയാക്കാം, ഞാൻ നീന്താം, ലൂക്ക സൈക്കിൾ ഓടിക്കുക, ഞാൻ പഠിപ്പിച്ചു തരാം, അതുപോലെ തന്നെ ആൽബർട്ടോ ഫുഡ് കഴിച്ച് ജയിക്കണം. ഇനി നമുക്ക് വേണ്ടത് ആ ഒരു ടൂർണമെന്റിൽ കയറാനുള്ള എൻട്രി ഫീസ് ആണ്, അത് നമുക്ക് നമ്മുടെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് ജൂലി ഇപ്പൊ അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോവാണ്. അച്ഛനെ കണ്ട സമയത്ത് തന്നെ ഒരു ഭീകരൻ. അയാളെ കണ്ട സമയത്ത് തന്നെ ലൂക്കയും ആൽബർട്ടും പിടിച്ചു പോകണം. മാത്രമല്ല അയാളിപ്പോ ഒരു മീനിനെ വെട്ടി മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ആ ഒരു മുറിയിൽ ആ വീട്ടിന്റെ ചുമരുകളിലൊക്കെ നിറയെ കുന്തങ്ങൾ, അതായത് കടലിലുള്ള ജീവികളെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള. ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ ജൂലിയുടെ അച്ഛൻ ചോദിക്കുകയാണ് കടലിലുള്ള ഏത് ജീവിയെ ഞാൻ പിടിക്കും, അതിനു വേണ്ടിയിട്ടുള്ള ആയുധങ്ങളാണ് ഇതെല്ലാം. ഈ സമയത്താണ് ജൂലിയ ഒരു ന്യൂസ് പേപ്പർ കട്ടുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അതിലുണ്ടായിരുന്ന ഫോട്ടോ എന്ന് പറയുന്നത് ഈ ലൂക്കയുടെ തന്നെയായിരുന്നു. ഇതെല്ലാം കണ്ട സമയത്ത് ലൂക്കയുടെ ആൽബർട്ടിന്റെ കാര്യം പറയാനല്ലോ പേടിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ജൂലിയ പറയുന്നുണ്ട് ഇതെല്ലാം വെറുതെയാണ്, ആളുകൾ നുണ പറയുകയാണ്. ഈ സമയത്ത് ജൂലിയുടെ അച്ഛൻ പറയാണ് നുണയൊന്നുമല്ല, ഒരിക്കൽ ഞാൻ അവരെ പിടിക്കുന്ന പറഞ്ഞിട്ട് ആ ഒരു ന്യൂസ് പേപ്പർ കട്ട് ഇപ്പോ ആ ഒരു ചുമരിൽ കുത്തി നിർത്തുകയാണ്. ഇതെല്ലാം കണ്ട് പേടിച്ചു പോയി ലൂക്ക വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവന്റെ വായിലെ വെള്ളം ഇപ്പോ അറിയാതെ തന്നെ പുറത്തേക്ക് തുപ്പി പോവുകയാണ്. അത് ചെന്ന് വീണതോ ആൽബർട്ടയുടെ മുഖത്തേക്കും. പെട്ടെന്ന് തന്നെ അവന്റെ ആ ഒരു മുഖത്തെ ഒരു ഭാഗം അവരുടെ യഥാർത്ഥ രൂപത്തിലേക്ക് വരികയാണ്. പെട്ടെന്ന്
എന്നെ ടേബിളിന്റെ അടിയിലേക്ക് കൊണ്ടുവരാണ് ഈ ആൽബർട്ടയെ ലൂക്ക്. എങ്ങനെയൊക്കെയോ പിന്നീട് അത് തുടച്ചു കൊടുത്തു. ഈ സമയത്താണ് ജൂലിയുടെ അച്ഛൻ ഭക്ഷണം എല്ലാം റെഡിയാക്കിയിട്ട് ഇവർക്ക് കൊടുക്കുന്നത്. അവരിങ്ങനെ ആ ഒരു ഫോർക്ക് കൊണ്ട് കഴിക്കുന്നുണ്ട്. പക്ഷെ ലൂക്കിക്കും ആൽബർട്ടയ്ക്കും അങ്ങനെ കഴിക്കാൻ പറ്റുന്നുണ്ടോ? അവർ കൈകൊണ്ട് വാരി തിന്നാൻ തുടങ്ങി. ഈ കടലിലെ പച്ചലയും ബാക്കിയുള്ള വസ്തുക്കളൊക്കെ തിന്ന അവർക്ക് ഈ ഭക്ഷണത്തിന്റെ രുചി വളരെയധികം ഇഷ്ടപ്പെട്ടു. അവരിപ്പോ വളരെയധികം ആർത്തിയോടുകൂടി തന്നെ അതെല്ലാം തിന്നു. ലാസ്റ്റ് ആ പ്ലേറ്റ് വരെ നക്കാൻ തുടങ്ങി. ഇതെല്ലാം കണ്ട് ജൂലിയുടെ അച്ഛൻ ചോദിക്കുകയാണ്, ഇവർ എവിടെ നിന്നാ വരുന്നത്? ഈ സമയത്ത് ജൂലിയ പറഞ്ഞ്, ഇവരും എന്നെ പോലെ തന്നെ ടൗണിൽ നിന്നാണ് വരുന്നത്. ഇവിടുത്തെ ടൂർണമെന്റിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ജൂലിയ അവളുടെ അമ്മയുടെ കൂടെയാണ് താമസം, ടൗണിൽ അവിടെ നിന്ന് പഠിക്കുകയാണ്. ഈ സമയത്ത് അവളുടെ അച്ഛൻ ചോദിക്കുകയാണ്, ടൂർണമെന്റിൽ പങ്കെടുക്കണമെങ്കിൽ അതിന് എൻട്രി ഫീസ് ആവശ്യമില്ലേ? പക്ഷെ അതിന് മാത്രമുള്ള കാശ് എന്റെ കയ്യിലില്ല എന്നിപ്പോ അച്ഛൻ പറയാണ്. ഇപ്പൊ ജൂലിയ പറയുകയാണ്, അച്ഛന്റെ കയ്യിലുള്ള മീനെല്ലാം ഞാൻ വിറ്റുതരാം. ഇപ്പൊ അച്ഛൻ പറഞ്ഞു, എന്റെ കയ്യിൽ അതിന് മാത്രം മീനൊന്നും ഇല്ല. ഈ സമയത്ത് ലൂക്കി ആൽബർട്ടും പറയുകയാണ്, നാളെ നിങ്ങൾ മീൻ പിടിക്കാൻ വാ, മീനുള്ള സ്ഥലങ്ങൾ ഞങ്ങൾ കാണിച്ചു തരാം. ഇപ്പൊ ലൂക്കിയുടെ ആൽബർട്ടോടും പറയുകയാണ്, ഓക്കെ ശരി, നമുക്ക് നാളെ മീൻ പിടിക്കാൻ പോവാം. അങ്ങനെ ഇപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും കിടക്കാനുള്ള ഒരു സ്ഥലം പുറത്ത് തയ്യാറാക്കി കൊടുക്കുകയാണ് ജൂലിയ. ഒരു മരത്തിന്റെ മുകളിൽ ഒരു ഹട്ട് പോലെയുള്ള സ്ഥലമായിരുന്നു. അങ്ങനെ അന്നേ രാത്രി അവരവിടെ കിടക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ലൂക്കിയെ തേടിക്കൊണ്ട് അവന്റെ അച്ഛനും അമ്മയും, അതായത് ജോണിയും ആമയും കൂടെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. പുറത്തേക്ക് വന്ന സമയത്ത് തന്നെ അവരുടെ രൂപം മനുഷ്യരുടെ കോലത്തിലേക്ക് വരികയാണ്. അവർ ആദ്യമായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ആമയും ആകെ പേടിച്ചു പോവുകയാണ്. പിന്നീട് പെട്ടെന്ന് തന്നെ അവർ ഗ്രാമത്തിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. പക്ഷെ ചെറുതായിട്ടൊക്കെ മഴ പെയ്തതുകൊണ്ട് നമ്മുടെ ലൂക്കിയുടെ ആൽബർട്ടയും ദേഹം നനഞ്ഞിട്ടുണ്ട്. അവരിപ്പോ ഒരു മുഴുവനായിട്ടുള്ള ആ ഒരു സീ മോൺസ്റ്ററായി മാറിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അവർ എണീച്ചിട്ട് അവിടുന്ന് ഓടുകയാണ്. കാരണം ജൂലിയോ അല്ലെങ്കിൽ അവളുടെ അച്ഛനെ കണ്ടിട്ടുണ്ടെങ്കിൽ തീർന്നു കാര്യം. പെട്ടെന്ന് തന്നെ അവർ രണ്ടുപേരും ഒരു മരത്തിന്റെ പിന്നിൽ ചെന്നിട്ട് വെള്ളമൊക്കെ തുടച്ചു കളയുകയാണ്. അവർ മനുഷ്യരുടെ രൂപത്തിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. എന്നിട്ടിപ്പോ ഈ ലൂസിയുടെ അച്ഛൻ തയ്യാറായി നിൽക്കുകയാണ് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്, കടലിലേക്ക് പോവുകയാണ്. അങ്ങനെ ലൂക്കയും ആൽബർട്ടയുടെ കൂടെ ജൂലിയുടെ അച്ഛൻ നേരെ ഒരു തോണിയുമായിട്ട് കടലിലേക്ക് ചെന്നു. അവിടെ ഇങ്ങനെ വല വീശുന്നുണ്ട്. പക്ഷെ അവർക്ക് ആവശ്യമായിട്ടുള്ള മീനൊന്നും കിട്ടുന്നില്ല. ഇപ്പൊ ലൂക്കയും ആൽബർട്ടും പറയുകയാണ്, ഇവിടെ മീനുകളില്ല, നമുക്ക് അവിടെ പോയി പിടിക്കാൻ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഇവർക്ക് രണ്ടുപേർക്കും അറിയാലോ എവിടെയാണ് മീനുകൾ കൂടുതലെന്ന്. അങ്ങനെ ഇപ്പൊ ഒരുപാട് മീനുകൾ പിടിച്ചുകൊണ്ട് തന്നെ അവർ കരയിലേക്ക് വരികയാണ്. ജൂലി അവിടെ നിൽപ്പുണ്ടായിരുന്നു. ജൂലിയൊക്കെ ഹാപ്പി ആയിട്ടുണ്ട്. ഇതിനൊക്കെ വീട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു റൈസിൽ പങ്കെടുക്കാനുള്ള ആ ഒരു പൈസ എളുപ്പത്തിൽ തന്നെ ഉണ്ടാകാം. ഇതേ സമയം ലൂക്കിയുടെ അച്ഛനും അമ്മയും അവനെ തേടിക്കൊണ്ട് ആ ഗ്രാമത്തിലേക്ക് വന്നിട്ടുണ്ട്. അവിടെയുള്ള കുട്ടികളുടെ ദേഹത്തൊക്കെ വെള്ളം വെച്ച് നോക്കുകയാണ്, കാരണം തന്റെ കുട്ടികൾ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ അവർക്കുണ്ടോ അതിന് കഴിയുന്നു? ഇഷ്ടമാതിരി കുട്ടികളാണ് അവിടെ. ഇതേ സമയത്ത് കയ്യിൽ പൈസ ആയിട്ടുള്ള ജൂലിയും ലൂക്കയും ആൽബർട്ടയും കൂടെ ആ ഒരു റൈസിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യാണ്. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് വന്നിട്ടുള്ള സ്റ്റിഫ്ലർ വരിയിലൊന്നും നിൽക്കാതെ നേരെ ഇടിച്ച് കയറുകയാണ്. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു രജിസ്റ്റർ ചെയ്യുന്ന ആളൊക്കെ പറയുന്നുണ്ട്, എടാ പോത്ത് പോലെ വളർന്നില്ലേ, എന്നിട്ട് ഈ കുട്ടികൾ പങ്കെടുക്കുന്ന മത്സരത്തിൽ നീ വരികയാണോ? ഈ സമയത്ത് സ്റ്റിഫ്ലർ പറയാണ്, അയ്യോ ചേച്ചി, ഞാനൊരു കുട്ടിയാണ്, എനിക്ക് ഈ മാസം 15 വയസ്സ് പൂർത്തിയാവുകയുള്ളൂ. ഇപ്പൊ അവര് പറയാണ്, കഴിഞ്ഞ വർഷം നീ തന്നെയല്ലേ പറഞ്ഞ? അപ്പൊ ഈ സ്റ്റിഫ്ലർ പറഞ്ഞു, അയ്യോ അന്ന് ഞാൻ വെറുതെ നുണ പറഞ്ഞ. പോവാൻ സമയത്ത് ഈ ലൂക്കയെ പേടിപ്പിച്ചുകൊണ്ടാണ് സ്റ്റിഫ്ലർ പോകുന്നത്, മര്യാദക്ക് ഇതിൽ നിന്ന് പോയിക്കോ അല്ലെങ്കിൽ എട്ടിന്റെ പണി ഞാൻ തരുന്നു. ലൂക്ക പറഞ്ഞു, തീർച്ചയായിട്ടും നമ്മൾ ഈ മത്സരത്തിൽ പങ്കെടുത്തിരിക്കും. ഇപ്പൊ ഈ ലൂക്കയുടെ മറുപടി കേട്ട സമയത്ത് ജൂലിയക്ക് അവൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവന് പ്രശംസിക്കുകയാണ്. പക്ഷെ നമ്മുടെ ആൽബർട്ടോക്ക് ഇത് അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. പിന്നീട് വീട്ടിലേക്ക് എത്തി അവര്, അതായത് ജൂലി ഇപ്പൊ ആൽബർട്ടോയെ ട്രെയിൻ ചെയ്യാണ് എങ്ങനെ നന്ന സ്പീഡിൽ ഭക്ഷണം കഴിക്കുക എന്ന്. അതിനുശേഷം ലൂക്കയുമായിട്ട് സൈക്കിൾ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ അവന് അങ്ങനെയൊന്നും കഴിയുന്നില്ല. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ പ്രൊഫഷണൽ റൈഡർ ആയിട്ടുള്ള സ്റ്റിഫ്ലർ വരുന്നത്. അവര് വലിയ അഹങ്കാരത്തോടു കൂടി ഒറ്റ കയ്യിൽ കോടിച്ചിന് കാണിക്കുകയാണ്, ഈ പണിയൊന്നും നിനക്ക് പറ്റിയതല്ലാന്ന്. ഈ സമയത്ത് നമ്മുടെ ലൂക്കയ്ക്ക് വാശി കയറുകയാണ്. അവനിപ്പോ എന്ത് ചെയ്തു, സ്റ്റിഫ്ലർ പോകുന്നത് പോലെ തന്നെ അവന്റെ പിന്നാലെ പോകുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, വലിയ എക്സ്പേർട്ട് ഒന്നും അല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഒരു കല്ലിൽ തട്ടി തെറിച്ച് പോയി വീഴുകയാണ്. അതിനുശേഷം ജൂലി നേരെ കടലിലേക്ക് പോവുകയാണ് സ്വിമ്മിംഗ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ഈ സ്റ്റിഫ്ലർ അവന്റെ കൂട്ടരും വരുന്നത്. അവര് വിട്ട് ബോട്ട് കൊണ്ട് ജൂലിയുടെ ദേഹത്തേക്ക് വരുന്ന സമയത്ത് തന്നെ ഈ സ്റ്റിഫ്ലറുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഒരുത്തൻ. എങ്ങനെയൊക്കെയോ അതിനെ എന്താ പറയാ ഒടിച്ചെടുത്ത് അവർ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഈ സമയത്ത് അവിടെ തെറിച്ച വെള്ളം ഒക്കെ നേരെ ചെന്നിട്ട് ആൽബർട്ടയുടെ ദേഹത്തേക്കാണ് വീഴുന്നത്. അവൻ അപ്പൊ തന്നെ ഒരു സീ മോൺസ്റ്ററായി മാറുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ലൂക്ക് ആ ഒരു തുണി എടുത്തിട്ട് അവന്റെ തലയിലൂടെ ഇട്ടു. കാരണം ജൂലി അവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഈ സമയത്ത് ആ ഗ്രാമത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ലൂക്കയുടെ അച്ഛനും അമ്മയും ജോണിയും ആമിയും. അവരിപ്പോ കണ്ണും കടന്ന കുട്ടികളൊക്കെ അവിടെ ഉണ്ടായിരുന്ന വെള്ളത്തിൽ മുക്കിയൊക്കെയാണ്. കാരണം അവരുടെ മോനാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇവര് ചെയ്യുന്നത് യാദൃശികമായിട്ട് തന്നെ ലൂക്ക് കാണുകയാണ്. അവൻ പെട്ടെന്ന് തന്നെ അവിടെ നോടി പോവുകയാണ്. രാത്രി ആയിട്ടുണ്ട്. ഇപ്പൊ ലൂക്കയും ആൽബർട്ട് ഇരിക്കുന്ന സമയത്ത് അവരുടെ അടുത്തേക്ക് ജൂലി വരികയാണ്. അവർ റേസിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൾ അങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ അവര് സംസാരം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ജൂലിയുടെ അച്ഛൻ ഇപ്പോ ആൽബർട്ടയെ വിളിക്കുകയാണ്, കുറച്ച് ജോലി ഉണ്ട് വാ നമുക്കത് തീർക്കാം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആൽബർട്ട് അവിടെ നിന്ന് പോകുന്ന സമയത്ത് ഈ ലൂക്കിയും ജൂലിയും സംസാരിക്കുന്നത് അവൻ അത്ര ഇഷ്ടമാകുന്നില്ല. ഇപ്പൊ ലൂക്കിയും ജോലി സംസാരിക്കുകയാണ്. അവരിങ്ങനെ ചോദിക്കുകയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് നീ ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്? ലൂക്ക പറഞ്ഞു, എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന കാശോടെ ഒരു സ്കൂട്ടർ മേടിക്കണം, പിന്നെ എനിക്കും ആൽബർട്ടോയ്ക്കും ഈ ലോകം മുഴുവൻ ചുറ്റി കാണണം. ആകാശത്തുള്ള ആ വലിയ മീനുകളെയും ചെറിയ മീനുകളൊക്കെ കാണണം. ഇപ്പൊ ജൂലി പറഞ്ഞു, അത് മീനുകളൊന്നും അല്ല, അത് നക്ഷത്രങ്ങളും ചന്ദ്രയുമാണ്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ടെലിസ്കോപ്പ് ഉപയോഗിച്ച് അതെല്ലാം കാണിച്ചു കൊടുക്കുകയാണ് ഇപ്പൊ ലൂക്കയ്ക്ക്. പിന്നെ മാത്രമല്ല ജൂലി പഠിക്കുന്ന പുസ്തകങ്ങളൊക്കെ ഇപ്പൊ ലൂക്കക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ലൂക്കയ്ക്ക് ഒരു ബുക്ക് ഇപ്പൊ ജൂലി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അങ്ങോട്ടേക്ക് ആൽബർട്ടോയും വന്നിട്ടുണ്ട്. ആൽബർട്ടോയും ലൂക്കയും കൂടെ അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയത്ത് ആൽബർട്ടോയ്ക്ക് ആ ഒരു ബുക്ക് ലൂക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അവനൊന്നും അത് അത്ര ഇഷ്ടമാകുന്നില്ല.
കേട്ടോ. ദുഃഖ പറഞ്ഞു, ആൽബർട്ട് അത് നീ പറഞ്ഞതുപോലെ വലിയ മീനൊന്നുമല്ല, അത് നക്ഷത്രമാണ്, ചന്ദ്രനാണ്, അങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ലൂക്ക പറഞ്ഞു, നമുക്കൊരു ദിവസം ജൂലിയുടെ സ്കൂളിൽ പോകണം, അവിടെ കുറച്ച് ദിവസം നിൽക്കണം, അങ്ങനെ നമുക്ക് ലോകം മുഴുവൻ ചുറ്റാം കേട്ടോ. ഇപ്പൊ ആൽബർട്ട് പറഞ്ഞു, നീ എന്താ വെറുതെ മണ്ടത്തരം പറയില്ല, അവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മനുഷ്യര് നമ്മൾ ഉപദ്രവിക്കും. പിന്നെ വേറൊരു കാര്യം, ഞാൻ എന്താണോ പറയുന്നത് അതുപോലെ ചെയ്താൽ മതി, നീ സ്വന്തം ഇതിനി ഒന്നും ആലോചിക്കാൻ നിൽക്കണ്ട. കുറച്ച് ഈഗോ വന്നിട്ടുണ്ട് ആൽബർട്ടോയ്ക്ക്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് സ്റ്റീഫ്ലറും അവന്റെ പയ്യന്മാരും എത്തുന്നത്. അവരിപ്പോ കയ്യിൽ കിട്ടിയതല്ലേ ആൽബർട്ടോയും ലൂക്കയും, നന്നായിട്ട് തന്നെ ഉപദ്രവിക്കുകയാണ്. എങ്ങനെയൊക്കെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ഇപ്പൊ അവർ രണ്ടുപേരും. നേരെ ജൂലിയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ ലൂക്കയുടെ അച്ഛനും അമ്മയും എന്താ ചെയ്യുന്നത്, അവരിപ്പോ ഓരോ ബലൂണില് വെള്ളം നിറച്ചിട്ട് അവിടെയുള്ള ഓരോ കുട്ടികളുടെ തലയിൽ കിടല്, അതാണ് ഇപ്പൊ അവരുടെ ജോലി. ഇതേ സമയത്ത് തന്നെ ജൂലിയുടെ അച്ഛൻ ആൽബർട്ടോയും കൂട്ടിയിട്ട് മീനിനെ പിടിക്കാൻ പോകുന്നുണ്ട്. അയാൾക്കിപ്പോ മീൻ പിടിക്കുന്നതിനെക്കാട്ടി ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ആ സീ മോൺസ്റ്ററിനെ കൊല്ലണം. അയാളുടെ കൊന്ത ഉപയോഗിച്ചിട്ട് കാണുന്നതിനെല്ലാം കുത്തുകയാണ്. ഇതെല്ലാം കണ്ട് പേടിച്ച് വിറച്ചിരിക്കുകയാണ് ഇപ്പോ അയാളുടെ അടുത്തുള്ള ആൽബർട്ടോയും. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചെത്തിയ ജൂലിയുടെ അച്ഛൻ ആൽബർട്ടോയെ എങ്ങനെ ഫോർക്ക് ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കണം എന്നുള്ള പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ജൂലിയ ലൂക്കയെ സൈക്കിൾ പ്രാക്ടീസ് ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവരുടെ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു സൈക്കിളിൽ ഇവർ മൂന്നുപേര് ട്രിപ്പിൾ അടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്, ലൂക്കയും ആൽബർട്ടും ജൂലിയും കൂടെ. അപ്പൊ ഇവർ പോകുന്നത് ലൂക്കയുടെ അച്ഛനും അമ്മയും ജോണിയും ആമയും കാണുന്നുണ്ട്. ആ ഒരു കാര്യം ലൂക്കയും കണ്ടു, പെട്ടെന്ന് തന്നെ അവർ സൈക്കിൾ ഓടിച്ച് പോവുകയാണ്. പിന്നാലെ തന്നെ ജോണിയും ആമയും വരുന്നുണ്ട്, പക്ഷെ അവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇപ്പോൾ ഒരു ചെറിയ മലയുടെ മുകളിലേക്ക് ഇവർ എത്തിയിട്ടുണ്ട്. ആ സമയത്താണ് അവിടെ കൂടെ ഒരു ട്രെയിൻ പോകുന്നത്. ഇപ്പൊ ജൂലിയ പറഞ്ഞു, അതെന്റെ സ്കൂളിലേക്ക് പോകുന്ന ട്രെയിനാണ്. ലൂക്ക ചോദിച്ചു, നിങ്ങളുടെ സ്കൂളിൽ എന്നെയും കൂടെ ചേർത്തോ? ഈ സമയത്ത് ആമി പറഞ്ഞു, ആമയല്ല ജൂലിയ പറഞ്ഞു, പൈസ ഉണ്ടെങ്കിൽ ആരെ വേണമെങ്കിലും ചേർത്തു. ഈ സമയത്ത് അതിന്റെ ഇടയിലേക്ക് ആൽബർട്ട് വരികയാണ്, നിങ്ങൾ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ സംസാരിക്കല്ലേ, റൈസിനെ കുറിച്ച് സംസാരിക്കൂ. ഈഗോ ഈഗോ, ഇനിയിപ്പോ റൈസിനെ കുറിച്ച് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ആ സൈക്കിളിൽ ഇപ്പോ ആൽബർട്ടോ ലൂക്കയും കേട്ടിട്ട് ഡബിൾ അടിച്ചുകൊണ്ട് ഇങ്ങനെ പോവാണ്, നല്ല സ്പീഡിൽ, കോൺഫിഡൻസിൽ. അതായത് തെളിയിക്കണമല്ലേ ഇവനെക്കാട്ടിയും ബെറ്റർ ഞാനാണെന്ന്. പക്ഷേ അബദ്ധത്തിൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു തിണ്ടിൽ തട്ടിയിട്ട് ഇവർ രണ്ടുപേരും നേരെ ചെന്നിട്ട് കടലിലേക്ക് വീഴാണ്. കടലിൽ വീണ എന്താ സംഭവിക്കുക, സീ മോൺസ്റ്ററായി മാറും. പക്ഷെ ഇവർ പൊന്തി വന്നില്ല, ഇവർ നേരെ വെള്ളത്തിന്റെ അടിയിലൂടെ നീന്തി പോയിട്ട് മറ്റൊരു ദ്വീപിലേക്ക് കയറുകയാണ്. അവിടെ കയറിയ സമയത്ത് തന്നെ ലൂക്ക് ആൽബർട്ടോട് ദേഷ്യപ്പെട്ട് പറയുകയാണ്, നീ എന്ത് മണ്ടത്തരാണ് കാണിക്കുന്നത്. പക്ഷെ ആൽബർട്ടോയ്ക്ക് വലിയ കുലുക്കൊന്നും ഉണ്ടായിരുന്നില്ല, എന്തായാലും അവരുടെ ആ സംസാരം നിർത്തിയല്ലോ. ഇപ്പൊ ലൂക്ക് പറയുകയാണ്, എനിക്ക് എന്തായാലും ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജൂലിയുടെ സ്കൂളിൽ പോകണം. ഇത് കേട്ട സമയത്ത് ആൽബർട്ടോയ്ക്ക് ആകെ ദേഷ്യം വന്നു, രണ്ടുപേരും തമ്മിൽ അടികൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ജൂലി വരുന്നത്. അവിടെ ഇവർ രണ്ടുപേരും കണ്ട സമയത്ത് തന്നെ കെട്ടിപ്പിടിക്കുകയാണ്, നിങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ലൂക്ക് ജോലിയോട് ചോദിക്കുകയാണ്, എന്നെ നിന്റെ സ്കൂളിൽ ചേർക്കുമെന്ന്. ഇപ്പൊ ആൽബർട്ടോ കുറച്ച് എന്താ പറയാ, അവരുടെ ആ കല്ലിലേക്ക് പൊളിക്കാൻ വേണ്ടിട്ട് തന്നെ, അല്ല ഈ മനുഷ്യർ മാത്രമാണോ, അതല്ലാതെ സീ മോൺസ്റ്റേഴ്സിനെ നിന്റെ സ്കൂളിൽ ചേർത്തു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആൽബർട്ടോ അവന്റെ തനി രൂപം വെള്ളത്തിൽ മുക്കി കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ട് ഞെട്ടിപ്പോയ ജൂലിയ, അതുപോലെ തന്നെ ലൂക്കയും. ലൂക്കയും ജൂലി പുറക്കിന് വിളിച്ചു പറഞ്ഞു, സീ മോൺസ്റ്റർ സീ മോൺസ്റ്റർ. ഇത് കേട്ട ആൽബർട്ടോ ആകെ ഞെട്ടിത്തെറിച്ചു പോവുകയാണ്, ചതിച്ചല്ലോ. അതായത് നമ്മുടെ ലൂക്കയും അവനെ നോക്കിയിട്ട് സീ മോൺസ്റ്റർ എന്ന് പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് സ്റ്റിഫ്ലറും അവന്റെ ആളുകളും കുന്തവുമായി വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആൽബർട്ടോ കടലിലേക്ക് ചാടി നീന്തി പോവുകയാണ്. പക്ഷെ അവന്റെ മനസ്സിൽ കൊണ്ട് അമ്മുണ്ടല്ലോ, അത് വളരെയധികം അവനെ വേദനിപ്പിച്ചു പറഞ്ഞു. പിന്നീട് ജൂലിയും കൂട്ടിയിട്ട് ലൂക്ക വീട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ ആൽബർട്ട് എവിടെയെന്ന് ജൂലിയുടെ അച്ഛൻ ചോദിച്ച സമയത്ത് അവനെ ഇവിടെ പോയതെന്ന് അറിയില്ല. ഇപ്പൊ വളരെയധികം സ്നേഹത്തോടു കൂടെ ഞാൻ അവനെ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ജൂലിയുടെ അച്ഛൻ പോവുകയാണ്. ഈ സമയത്ത് ജൂലി എന്ത് ചെയ്തു, അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് നേരെ ലൂക്കയുടെ ദേഹത്തേക്ക് ഒഴിക്കുകയാണ്. ആ സമയത്ത് തന്നെ അവന്റെ ആ ഒരു രൂപത്തിലേക്ക് അവൻ വരികയാണ്. ഈ സമയത്ത് ജൂലി ചോദിച്ചു, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്, ഒരു സ്കൂട്ടറിന് വേണ്ടിയിട്ട് എന്തിനു ജീവൻ കളയുന്നത്, എനിക്ക് വേറെ ഏതൊക്കെ സ്ഥലം ഉണ്ടായിരുന്നു, എന്റെ അച്ഛന്റെ അടുത്തേക്ക് തന്നെ വരണോ, സീ മോൺസ്റ്റേഴ്സിനെ കാരണം കൊന്നു കളയെന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണ് എന്റെ അച്ഛൻ. ഇപ്പൊ ലൂക്ക് ഒന്നും മിണ്ടിയില്ല, അവൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോ നേരെ പോവാണ് ആരുടെ അടുത്തേക്ക്, ആൽബർട്ടോയുടെ അടുത്തേക്ക്. അവൻ ആ ലൈറ്റ് ഹൗസിന്റെ ഉള്ളിൽ ഉണ്ടാവും, അതിന്റെ ഉള്ളിലേക്ക് പോയ സമയത്ത് അവരുള്ള വസ്തുക്കൾ ആകെ തകർന്നു എടുക്കുകയാണ്, കാരണം ദേഷ്യം കൊണ്ട് അവൻ അതെല്ലാം തല്ലി തകർത്തതാണ്. ഇപ്പൊ ലൂക്കയെ കണ്ട സമയത്ത് ആൽബർട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? അവന്റെ അടുത്ത് നല്ല ദേഷ്യത്തിൽ തന്നെയായിരുന്നു ആൽബർട്ടോ. ഇപ്പൊ ലൂക്ക് പറയുകയാണ്, എനിക്ക് അതല്ലാതെ മറ്റൊരു നിവൃത്തി ഉണ്ടായിട്ടില്ല, ഒരു കാര്യം ഞാൻ പറയാം, നാളത്തെ മത്സരത്തിൽ ഞാൻ ഒറ്റയ്ക്ക് പങ്കെടുക്കാൻ പോവുകയാണ്, അതിന്റെ പൈസ കൊണ്ട് തീർച്ചയായിട്ടും ഞാൻ സ്കൂട്ടർ വാങ്ങും, അതുകൊണ്ട് നിന്റെ അടുത്തേക്ക് ഞാൻ വരും, നമ്മൾ ഒരുമിച്ച് ഈ ലോകം ചുറ്റും എന്ന് പറഞ്ഞിട്ട് ലൂക്ക് അവിടുന്ന് പോവുകയാണ്. പിറ്റേ ദിവസമാണ് ടൂർണമെന്റ്. അപ്പൊ രജിസ്ട്രേഷന്റെ അടുത്തേക്ക് ചെന്നിട്ട് ലൂക്ക പറയുകയാണ്, എനിക്ക് ഒറ്റയ്ക്ക് മത്സരിക്കണം. ഇപ്പൊ ജൂലിയ പറയുന്നത് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് താങ്ങോ? ഇപ്പൊ ലൂക്ക് പറയുകയാണ്, തീർച്ചയായിട്ടും ഞാൻ അത് ചെയ്തിരിക്കും. അങ്ങനെ ഇപ്പൊ എല്ലാ ഒരു റേസിന് വേണ്ടി തയ്യാറായിട്ടുണ്ട്. ഇപ്പൊ ജൂലിയ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ലൂക്ക നീ നീന്തുക? ഈ സമയത്താണ് ലൂക്ക ഒരു സ്വിമ്മിംഗ് ഡ്രസ്സ് കിട്ടിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അതായത് പണ്ട് ആൽബർട്ടോയെ ലൂക്ക ആദ്യമായിട്ട് കണ്ടപ്പോ അവനിട്ടിരുന്ന ആ വസ്ത്രം ഉണ്ടല്ലോ, അത് തന്നെ. അങ്ങനെ ആ റേസ് ആരംഭിക്കുകയാണ്. ഇപ്പൊ കടലിൽ സീ മോൺസ്റ്റേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ അവറ്റകളെ കൊല്ലാൻ വേണ്ടിട്ട് തന്നെ നമ്മുടെ ഈ ജൂലിയുടെ അച്ഛനും ബാക്കിയുള്ള മുക്കവന്മാരൊക്കെ കാത്തു നിൽക്കുന്നുണ്ട് കുന്തവുമായിട്ട്. സ്റ്റിഫ്ലർ ആണെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാതെ മൂന്ന് പേര് വെച്ചാണ് മത്സരിക്കുന്നത്. അതായത് നീന്താൻ ഒരാള്, ഭക്ഷണം കഴിക്കാൻ ഒരാള്, ലാസ്റ്റത്തെ സൈക്കിൾ റേസിംഗിന് അവൻ എന്ന രീതിയിലാണ്. അങ്ങനെ റേസിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നീന്തലാണ്. ഇപ്പൊ ജൂലിയ നല്ല വേഗത്തിൽ തന്നെ നീന്തുന്നുണ്ട്. അതുപോലെ തന്നെ ലൂക്ക അവന്റെ ഭാരമുള്ള വസ്ത്രമാണല്ലോ, അതുകൊണ്ട് കടലിന്റെ അടിയിലൂടെ നടന്ന് നടന്ന് പോയിട്ട് എങ്ങനെയൊക്കെയോ അവനും കരയിലേക്ക് കയറിയിട്ടുണ്ട്. ആദ്യം തന്നെ
അങ്ങോട്ടേക്ക് എത്തിയത് ജൂലിയാണ്. രണ്ടോ മൂന്നോ സ്ഥാനത്തായിട്ടാണ് പിന്നീട് ലൂക്ക് എത്തുന്നത്. അവനിങ്ങനെ കരയിലേക്ക് കയറുന്ന സമയത്ത് നമ്മുടെ സ്റ്റിഫ്ലർ കാല് വെച്ച് അവനെ വീഴ്ത്തുകയാണ്. ഈ സമയത്താണ് ആ സ്വിമ്മിംഗ് സ്യൂട്ടിന്റെ ആയാലും ഹെൽമെറ്റ് വീണ് പോകുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ ലൂക്ക തല ഉള്ളിലേക്ക് വലിക്കുകയാണ്. കാരണം അവനിപ്പോ വെള്ളത്തിലായതുകൊണ്ട് തന്നെ വെള്ളത്തിന് പുറത്തേക്ക് വന്നതുകൊണ്ട് തന്നെ അവന്റെ രൂപം സീ മോൺസ്റ്ററിന്റെ രൂപത്തിലേക്കാണ്. അവൻ വേഗം തന്നെ ടേബിളിന്റെ അടിയിലേക്ക് കയറിയിട്ട് മനുഷ്യരൂപമാക്കിയിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കാൻ തുടങ്ങിയാണ്. ഇതേ സമയത്ത് തന്നെ സ്റ്റിഫ്ലറിന്റെ, അതായത് അടുത്ത ആള്, അവനും ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവരെക്കാട്ടൊക്കെ വേഗത്തിൽ ജൂലിയ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ലോക്കിക്ക് ഈ ഫോർക്ക് ഉപയോഗിച്ച് എങ്ങനെ കഴിക്കണം എന്നറിയുന്നില്ല. ജൂലി ഇപ്പൊ അത് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ജൂലി ഇപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. ആദ്യം അവളാണ് ഫിനിഷ് ചെയ്തത്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ സ്റ്റിഫ്ലറിന്റെ ആള് അവൻ കഴിഞ്ഞിട്ടില്ല. അവനിപ്പോ പറയുകയാണ്, ആ പെണ്ണ് വരെ തീർത്ത് വേഗം തിന്നണം എന്ന് പറഞ്ഞിട്ട് ആ പ്ലേറ്റിലുണ്ടായിരുന്ന ഭക്ഷണം മുഴുവൻ അവന്റെ അണ്ണാക്കിലേക്ക് തിരികെ കൊടുക്കുകയാണ്. ഇതേ സമയം എങ്ങനെയൊക്കെയോ ലോക്കിയും ആ ഒരു തീറ്റ മത്സരം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ അവനും സൈക്കിളിന്റെ അടുത്തേക്ക് പോവാണ്. അത് അടുത്തതായിട്ട് വരാൻ പോകുന്ന സൈക്കിൾ റേസ് ആണല്ലോ. പക്ഷേ മഴയാണെങ്കിൽ ചെറിയ രീതിയിൽ പെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഈ സൈക്കിൾ റേസിംഗിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ കുട്ടികളുടെ ദേഹത്തേക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ലൂക്കയുടെ അച്ഛനും അമ്മയായിട്ടുള്ള ജോണിയും ആമിയും കൂടെ. പക്ഷേ തന്റെ അച്ഛനും അമ്മയും നേരിട്ട് കണ്ട ലൂക്ക പെട്ടെന്ന് തന്നെ അവർക്ക് പിടി കൊടുക്കാതെ അങ്ങനെ പോവുകയാണ്. അങ്ങനെ സൈക്കിൾ റേസ് ആരംഭിച്ചു. അതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും മുന്നിലുള്ളത് സ്റ്റിഫ്ലറും അതുപോലെ തന്നെ ജൂലിയാണ്. പക്ഷെ ഒരു സമയത്ത് ഇവരെക്കാളൊക്കെ മുന്നിലേക്ക് എത്തുകയാണ് ലൂക്ക. ആ സമയത്താണ് മഴ പെയ്യാൻ ആരംഭിക്കുന്നത്. പെട്ടെന്ന് തന്നെ ലൂക്ക അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ ചായപ്പിന്റെ അകത്തേക്ക് കയറി നിൽക്കുന്നത്. ഈ സമയത്ത് ജൂലി സ്റ്റിഫ്ലർ ആണെങ്കിലും മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്താണ് ലൂക്ക പ്രതീക്ഷിക്കാതെ തന്നെ ഒരാൾ അങ്ങോട്ടേക്ക് വരുന്നത്, ഒരു കൊടയുമായിട്ട് ആൽബർട്ടോ. ആൽബർട്ട് ഓടി വന്നിട്ട് പറയുകയാണ്, ലൂക്ക നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്, നമുക്ക് സേഫ് ആയിട്ട് തന്നെ ഇത് ഫിനിഷ് ചെയ്യാം. പക്ഷേ ഈ കാര്യം കണ്ട നമ്മുടെ സ്റ്റിഫ്ലർ ഈ ആൽബർട്ടോയെ ചവിട്ടി താഴെ ഇടുകയാണ്. അവന്റെ കയ്യിൽ നിന്ന് കൊട തെറിച്ചുപോയി അവന്റെ ശരീരത്തിലേക്ക് വെള്ളമായിട്ടുണ്ട്. അങ്ങനെ പതിയെ പതിയെ അവിടെ എല്ലാ ആൾക്കാരുടെ കൂട്ടത്തിൽ വെച്ച് തന്നെ ഈ ആൽബർട്ടോയുടെ രൂപം മാറുകയാണ്, സീ മോൺസ്റ്ററായി മാറുകയാണ്. പെട്ടെന്ന് തന്നെ സ്റ്റിഫ്ലർ അവന്റെ സൈക്കിളിൽ നിന്ന് ഓടി ഇറങ്ങിയിട്ട് ഈ ആൽബർട്ടോയുടെ അടുത്തേക്ക് വരികയാണ്. ഈ ഒരു ക്യാപ്പിൽ ആൽബർട്ടോ പറയുന്നുണ്ട്, ലൂക്ക നീ പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്യുന്നു. ഈ സമയത്ത് ലൂക്ക പറഞ്ഞു, ഇല്ല ഇല്ല, ഞാൻ നിന്നെ രക്ഷിക്കും. അതേ സമയത്ത് തന്നെ സ്റ്റിഫ്ലർ വലയും എടുത്തിട്ട് നേരെ ആൽബർട്ടോയുടെ ദേഹത്തേക്ക് എറിഞ്ഞിട്ടുണ്ട്, അവനെ കുടിക്കുന്നുണ്ട്. പക്ഷെ ലൂക്കയ്ക്ക് അത് നോക്കി നിൽക്കാൻ കഴിയുമോ? അവൻ പെട്ടെന്ന് തന്നെ ആ ഒരു സൈക്കിളുമായിട്ട് മഴയത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ തന്നെ ഈ ലൂക്കയുടെയും രൂപം മാറിയിട്ടുണ്ട്. അങ്ങോട്ടേക്ക് വന്ന ലൂക്ക ഇപ്പൊ ആൽബർട്ടോയും രക്ഷിച്ചുകൊണ്ട് തന്നെ അവിടുന്ന് പോവുകയാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് ജൂലിയ. ഇവിടെ തൊട്ട് പിന്നാലായിട്ട് തന്നെ, അതായത് ആൽബർട്ടോയുടെയും ലൂക്കയുടെയും തൊട്ട് പിന്നാലായിട്ട് തന്നെ ഒരു കുന്തവുമായിട്ട് ഈ സ്റ്റിഫ്ലറും പോകുന്നുണ്ട്. കാരണം ഇവരെ കൊന്നു കളഞ്ഞിട്ടുണ്ടെങ്കിൽ പായുദോഷം പൈസ ഒരുപാട് കിട്ടുമല്ലോ. അവനിന്ന് കുന്തകൾ എറിയുന്നുണ്ട്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ട് ആൽബർട്ടോയും ലൂക്കയും ഇങ്ങനെ പോകുന്നുണ്ട് സൈക്കിളിൽ. ഒരു സമയത്ത് വെച്ചിട്ട് ഇവരുടെ മുന്നിലായിട്ട് സൈക്കിളിൽ എത്തുന്നുണ്ട് സ്റ്റിഫ്ലർ. അവനിപ്പോ സൈക്കിളിന് ചാടിക്കയറി നിന്നിട്ട് അവൻ വലിയ സാഹസികനാണല്ലോ. കുന്തയും ഇവരുടെ നേരെ ഇങ്ങനെ ഉന്നം പിടിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് വന്ന ജൂലിയ അവന് സൈക്കിള് തട്ടി തെറിപ്പിക്കുന്നത്. അത് രണ്ട് കഷ്ണമായിട്ട് അവൻ നിലംപൊത്തി വീഴുകയാണ്. പക്ഷെ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട സൈക്കിളിൽ ഇങ്ങനെ റേസ് ചെയ്ത് രക്ഷപ്പെട്ട അവര് നേരെ എത്തിയത് ആ ഗ്രാമത്തിലുള്ള ആൾക്കാരുടെ നടുവിലേക്കായിരുന്നു. ഇപ്പൊ ജൂലിയുടെ അച്ഛനും ബാക്കിയുള്ള മുക്കുവന്മാരൊക്കെ കൂടി നിന്നിട്ടുണ്ട്. എല്ലാവരുടെ കയ്യിലും കുന്തയുണ്ട്. ഇപ്പൊ ഈ ലൂക്കയും ആൽബർട്ടോയും ഒരു സീ മോൺസ്റ്ററിന്റെ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. ലൂക്കയ്ക്കും ആൽബർട്ടോയ്ക്കും ഇനി എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അപ്പൊ അങ്ങോട്ടേക്കാണ് ഇപ്പൊ ഓടി വരികയാണ് സ്റ്റിഫ്ലർ. സ്റ്റിഫ്ലർ ഇപ്പൊ അവരെ കൊല്ലാനായിട്ട് തന്നെ നിൽക്കുന്ന സമയത്ത് ജൂലി ഇടപെടുകയാണ്, ഇവരൊന്നും ചെയ്യരുത്, പാങ്ങളാണ്. പക്ഷെ സ്റ്റിഫ്ലർ ഉണ്ടോ അതെല്ലാം കേൾക്കാൻ തയ്യാറാകുന്നു. ഇതേ സമയത്ത് തന്നെ അവിടെ നിന്നിരുന്ന ജൂലിയുടെ അച്ഛനുണ്ടല്ലോ, അയാൾക്ക് ആകെ ദേഷ്യം വരികയാണ്. അയാൾക്കും ഈ രണ്ട് തന്റെ മക്കളായിരുന്നു, അല്ലെങ്കിൽ മക്കളെ പോലെ കണ്ടവരായിരുന്നു ഈ ലൂക്കയും ആൽബർട്ടയും. അവരെ കൊല്ലാൻ നിൽക്കുമ്പോൾ സമ്മതിക്കോ? അതിൽ നിന്നും എല്ലാവരും പിന്തിരിപ്പിക്കുകയാണ്. കാരണം ഈ ജൂലിയുടെ അച്ഛൻ എല്ലാവർക്കും പേടിയാണ്. അങ്ങനെ ഇപ്പൊ ലൂക്കയും ആൽബർട്ടയും ജൂലിയും കൂടിയിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കുന്തം ഒട്ടിച്ച് കളയാണ്. ഈ സമയത്ത് സ്റ്റിഫ്ലറിന്റെ ശിങ്കിടികളോട് ഒരു കുന്തം കൂടി തരാൻ പറയുന്ന സമയത്ത് ശിങ്കിടികൾ എന്ത് ചെയ്തു? അവനെടുത്ത് ഒരു ഏറ്റ ഏറ് കൊടുക്കുകയാണ് കുളത്തിലേക്ക്. പിന്നീട് ജൂലിയുടെ അച്ഛൻ തന്നെ പ്രഖ്യാപിക്കുകയാണ്, ഈ ഒരു മത്സരത്തിൽ ജയിച്ചത് ലൂക്കയും ആൽബർട്ടോ ആണ്. അങ്ങനെ ഇപ്പൊ അവർക്ക് ആ മത്സരത്തിൽ ജയിച്ചതിനുള്ള സമ്മാനം കിട്ടുകയാണ്. അതുപോലെ തന്നെ ആ ഒരു കാശ് കൊണ്ട് അവരൊരു സ്കൂട്ടറും വാങ്ങുകയാണ്. പിന്നീട് ആ സ്കൂട്ടറുമായിട്ട് ആ ഒരു ഗ്രാമം മുഴുവനും അവർ മൂന്ന് പേരും ട്രിപ്പിൾ അടിച്ചിങ്ങനെ പോവുകയാണ്. പിന്നീട് ഇവർ നേരെ ജൂലിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ജൂലിയുടെ വീട്ടിൽ ഇപ്പൊ ആരൊക്കെയുണ്ട്? ലൂക്കയുടെ അച്ഛനമ്മയായിട്ടുള്ള ജോണിയുണ്ട്, ആമിയുണ്ട്. അവർക്കെല്ലാം ഭക്ഷണം തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട് ജൂലിയുടെ അച്ഛൻ. അങ്ങനെ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞു, ജൂലി ഇപ്പൊ തിരിച്ചു പോകുകയാണ്. ഈ സമയത്ത് ലൂക്ക അവളുടെ അടുത്ത് ചെന്ന് ചോദിക്കുന്നുണ്ട്, നിന്റെ കുറച്ച് ബുക്കുകളൊക്കെ എനിക്ക് തരുമോ? ഈ സമയത്ത് ജൂലിയ പറയാണ്, അതിനെന്താ? അങ്ങനെ അവൾ പോകുന്ന ദിവസമായി. ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് ജൂലിയ പോവുകയാണ്. ഈ സമയത്ത് ആൽബർട്ടോ പറയുന്നുണ്ട്, ഞാൻ ആ സ്കൂട്ടർ വിറ്റിട്ടുണ്ട്, അതിന്റെ കാശ് ഇതാ, ഈ കാശ് കൊണ്ട് നീ നേരെ കോളേജിൽ പോ, ഇവളുടെ കൂടെ പോവെന്ന് പറയാണ്. ഈ സമയത്ത് ലൂക്ക ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് അത് വിറ്റത്? ആൽബർട്ടോ പറഞ്ഞു, നിന്റെ ആഗ്രഹമല്ലേ സ്കൂളിൽ പോകല്, അതുകൊണ്ട് നീ അവളുടെ കൂടെ പോയിക്കോ, ഞാൻ എന്തായാലും ജൂലിയുടെ അച്ഛന്റെ കൂടെ ഇനി മീൻ പിടിക്കാൻ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ പോവാണ്, ഒരു മകനെ പോലെ. ഇത് കേട്ട സമയത്ത് ലൂക്കക്ക് നല്ലവണ്ണം സങ്കടമാകുന്നുണ്ട്, അതുപോലെ തന്നെ സന്തോഷമാകുന്നുണ്ട്. എന്നിരുന്നാലും അവൻ ജൂലിയുടെ കൂടെ തന്നെ പോവുകയാണ്. ആൽബർട്ടോ ആണെങ്കിലോ നേരെ ജൂലിയുടെ അച്ഛന്റെ അടുത്തേക്ക് പോയിട്ട് അദ്ദേഹത്തിന്റെ കൂടെ തന്നെ മീൻ പിടിക്കാൻ പോകലും അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യാണ്. മാത്രമല്ല സ്വിമ്മിംഗ് സൂട്ടൊക്കെ ധരിച്ചിട്ട് ഈ ജൂലിയുടെ അച്ഛനെ ഇവര് താഴെ കടലിന്റെ അടിയിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടുത്തെ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് എന്താ പറയാ, ഇവരുടെ ഒരു അതിഥിയെ പോലെ അല്ലെങ്കിൽ കുടുംബത്തിലെ ഒരാളെ പോലെ തന്നെ ഈ ജൂലിയുടെ അച്ഛനെയും കാണുന്നുണ്ട്. ജൂലി ഇപ്പോ ലൂക്കയെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ ഇപ്പൊ നല്ല ഹാപ്പി ആയിട്ട് തന്നെ ജൂലിയുടെ അമ്മയുടെ കൂടെ തന്നെ അവർ രണ്ടുപേരും കഴിയാണ്. ഇതോടെ ഈ കഥ തീരുകയാണ്. കഥയ്ക്ക് നല്ലൊരു ഹാപ്പി എൻഡിങ് ആണല്ലേ. ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാ പിന്നെ എന്നും പറയുന്നത്
തന്നെ കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? എങ്കിൽ അത് പറഞ്ഞു തരാൻ എനിക്കും ഇഷ്ടമാണ്.